ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له لا شبيه له ولا نظير له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آله وصحابه وأتباعه وأشيائه وعترته وأهل بيته أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم كل امتي معافى الا المجاهرين وان من المجاهره ان يعمل الرجل بالليل عملا ثم يصبح قد ستره الله فيقول يا فلان عملت البارحة كذا وكذا الى ديه اجمعين يا روح المختار قلبي نادم من فرقة الاحباب فيك وساجم يا رولة المختار قلبي نادم من فرقة الأحباب فيك وساجم دمعي بها فلعل ربي راحم ويردني لجنابكم مسموما صلى عليك مسلما تسليما يا
യമല്ലഹുൽ ഹജറുൽ ജമാദു യുസല്ലിമോ വല്ലബ്ബു ജാഇലൈക വഹുവ യുക്കല്ലിമോ അന്തൽ ഇമാമു അലൽ ഹഖീഖി മുഅല്ലമോ കുല്ലും ബിഹുബ്ബിക യർതജീക അമീമാ സല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. ചൂടുൾ കൽബിൻ കസവ തെറ്റിയെന്നാൽ പിന്നെ കണ്ണിൻ്റെ വെള്ളമോ പൊട്ടലില്ല പൊന്നേ. കസ്വത്ത് കൽബിൽ വന്നു പോയാൽ നാശമാ ദോഷം പെരുട്ടാൽ പിടിപെടുന്നൊരു രോഗമാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വേദിയിലും പുറത്തും എന്റെ ശബ്ദം ശ്രവിക്കുന്ന, പേരു പറഞ്ഞാൽ പേരിനോടൊപ്പം മേൽവിലാസങ്ങളും വിശദീകരണങ്ങളും കൊടുക്കേണ്ടി വരുന്ന, സ്തുത്യർഹമായ നിലയിൽ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലകളിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഈ അനുഗ്രഹീതമായ വേദിയെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ ആദരണീയനായ ഇമാം അടക്കമുള്ള, വേദിയിലും പുറത്തും എന്റെ ശബ്ദം ശ്രവിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നവോത്ഥാനത്തിനു വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരങ്ങളെ, ഉമറാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കർമ്മോത്സുകരായ കർമ്മധീരരായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. പേര് പറഞ്ഞാൽ ഞാൻ ഈ കവ്വായി എന്ന് പറയുന്ന ദ്വീപിൽ, ഇതൊരു ദ്വീപാണ്, അള്ളാഹു അനുഗ്രഹിച്ച ഈ നാട്ടിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേരത്തെ ആദരണീയനായ ബഹുമാനീയനായ അൽഹാജ് മുഹമ്മദ് സഅദി ഉസ്താദ് വർഗൽ പറഞ്ഞതുപോലെ, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ എനിക്ക് പരിശുദ്ധ മക്കയിലും മദീനയിലും എനിക്ക് ഈ യാത്രയിൽ കിട്ടിയ സമയം രണ്ട് ദിവസം മാത്രമാണ്. ഒരു ദിവസം വിശുദ്ധ ഹറമുകൾ ഹറമിലും രണ്ടാമത്തെ ദിവസം വിശുദ്ധമായ മദീനയിലും. ആ രണ്ട് ദിവസത്തെ ഉംറയും സിയാറത്തും കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി അടുത്ത വണ്ടി കയറി ഇന്നലെ കാസർഗോഡ് ജില്ലയുടെ പരിപാടിയിലും ഇന്ന് ഈ പരിപാടിയിലും ഞാൻ സംബന്ധിക്കുന്നു. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ വന്ന സമയം മുതൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഞാൻ കൂടുതൽ സംഘാടകരുമായി അടുത്ത് പെട്ടെന്ന് അടുക്കുന്നത് ഈ കവ്വായിയിൽ മാത്രമാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. എന്റെ അനുമാനം അങ്ങനെയാണ്. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പറ്റം യുവാക്കളും അവർക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകാ യോഗ്യരായ ദിശാബോധം നൽകുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട കാരണവന്മാരും ഈ അനുഗ്രഹീതമായ ദ്വീപിൽ കവ്വായി എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതും നാട്ടുകൂട്ടം എന്ന പേരിൽ, അൽഹംദുലില്ലാ, ഇവിടെ സംഘടനാ വൈവിധ്യങ്ങളോ രാഷ്ട്രീയ വൈചാട്യങ്ങളോ മറ്റ് ഏതെങ്കിലും ആ പ്രശ്നങ്ങളോ മറ്റുള്ള വൈരുദ്ധ്യങ്ങളോ ഒന്നുമില്ലാതെ ഒരേ മനസ്സോടെ ഈ നാടിന്റെ നന്മയ്ക്കു വേണ്ടി, ഈ നാടിന്റെ ഉത്ഥാനത്തിനു വേണ്ടി, ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ
അത് ഈ നാടിനോടും ഈ വേദിയോടും ചെയ്യുന്ന കടുത്ത അപരാധമായി പോകുമെന്ന് ഞാൻ ഭയന്നുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരങ്ങ് വിടുകയാണ്. ഇരിക്കുന്നവരൊക്കെയും വളരെ പ്രാധാന്യമുള്ളവരാണ്, അതുപോ അതിനേക്കാളേറെ പ്രാധാന്യമുള്ളവരാണ് എന്നെ ശ്രദ്ധിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ, അല്ലാഹു തൗഫീക്ക് തരുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും എനിക്ക് നിങ്ങളുമായി കൂടുതൽ നമ്മുടെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് നിങ്ങൾക്ക് പുറത്താടിൽ നിന്ന് വന്ന എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനുമുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. അല്ലാഹു നമ്മുടെ ഈ അനുഗ്രഹീത സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണം രണ്ടാണ്. ഒന്ന്, നമ്മുടെ പരിപാടി വൈകിയാണ് തുടങ്ങുന്നത്. മറ്റൊന്ന്, ആദരണീയനായ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ എത്തിച്ചേരാൻ ഇവിടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ സയ്യിദ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആമുഖങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം നഷ്ടമായി പോകും എന്നുള്ളത് ഭയന്നുകൊണ്ട് ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇതൊരു മുതൽക്കൂട്ടാക്കി, നാളെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇതൊരു മുതൽക്കൂട്ടാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്നെ നിങ്ങൾ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു, നമുക്കൊരുങ്ങാം എന്ന് പറയുന്ന വിഷയം നിങ്ങളുമായി സംസാരിക്കുവാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ കയ്യിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള വിഷയത്തിന്റെ പാപ്പരത്വം ഉണ്ടായി പോയാൽ, വിഷയത്തിന്റെ കമ്മി ഉണ്ടായി പോയാൽ ഞാൻ വെറും കയ്യോടെ ഇവിടെ വന്ന് എന്റെ ലക്ഷ്യം എനിക്ക് നഷ്ടമായി പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. നമ്മളൊരു യാത്ര പോകുന്നു, ആ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നമ്മൾ മറന്നുപോയി, അവിടേക്ക് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ സുഗമമാക്കാതെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ലക്ഷ്യം പൂർണ്ണമാകാതെ അലക്ഷ്യമായി പോകുമെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമ്മളൊക്കെ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. ആ യാത്ര എവിടേക്കാണ്? അല്ലാഹുവിന്റെ പരലോകത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ നിന്ന് ഈ സദസ്സിൽ നിന്ന് നമുക്ക് ഇൻഷാ അല്ലാ സ്വായത്തമാക്കി കൊണ്ടുപോകണം. സ്ത്രീകളോട് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ പറയും, ശ്രദ്ധയോടെ കേൾക്കണം. ഇടയ്ക്ക് പാതി ഉറങ്ങിയിട്ട് ഉസ്താദ് രണ്ടാമത്തത് വിട്ടുപോയെന്ന് പറയരുത്. മൂന്ന് ഞാൻ പറയും ഇൻഷാ അല്ലാ. അതുപോലെ പരമാവധി സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ഹ്രസ്വമായ ടൈമിൽ നിന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാനത് മൂന്നും പറയാൻ പരിശ്രമിക്കും. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് നാളെ പരലോകത്തേക്ക് പോകുമ്പോ വളരെ സുപ്രധാനമായി മൂന്ന് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാത്തവനെ സംബന്ധിച്ച് അലി റളിയല്ലാഹു തആല അന്നു പറഞ്ഞ വാക്ക് ഫലൈസ ഫീ യദിഹി ഷൈഉൻ, അവന് ഒന്നുമില്ല എന്നുള്ളതാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ആ മൂന്ന് സംഗതികൾ നമുക്ക് കൊണ്ടുപോകണം. അതേതൊക്കെയാണ്? അലി റളിയല്ലാഹു തആല അന്നു പറഞ്ഞു, മല്ലം യകുൻ ഇന്ദഹു സുന്നത്തുല്ലാഹി വസുന്നത്തുർ റസൂലി വസുന്നത്തുൽ ഔലിയായി ഫലൈസ ഫീ ദാലിക ഷൈഉൻ, അല്ലാഹുവിന്റെ രീതിയും പ്രവാചകന്റെ ശൈലിയും ഔലിയാക്കളുടെ മാതൃകയും നമുക്കില്ലാതെ പോയാൽ. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ രീതി എന്താണെന്ന് നമ്മൾ പഠിക്കണം, പ്രവാചകന്റെ ശൈലി എന്താണെന്ന് പഠിക്കണം, ഔലിയാക്കളുടെ ശരീരം എന്താണെന്ന് പഠിക്കണം. ഇത് മൂന്നും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം, അമ്പിയാക്കളുടെ ശരീരം നമുക്കുണ്ടാകണം, ഔലിയാക്കളുടെ രീതി നമുക്കുണ്ടാകണം. ഇത് മൂന്നും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതിന് നമ്മൾ ഈ മൂന്നും എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ സ്വഭാവം എന്താ, അമ്പിയാക്കളുടെ രീതി എന്താ, ഔലിയാക്കളുടെ ചര്യ എന്താണ്, അത് മൂന്നും നമുക്ക് ഹ്രസ്വമായ സമയത്തിന്റെ ഉള്ളിൽ ഖുർആനും ഹദീസുകളും നിരത്തി നമുക്ക് ഇൻഷാ അല്ലാ മനസ്സിലാക്കിയിട്ട് നാളെ പരലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഇൻഷാ അല്ലാ ഈ മൂന്ന് സംഗതികൾ കൂടി കൊണ്ടുപോകാം. അതാണ് നമുക്ക് പരലോകത്തിലേക്കുള്ള പാഥേയം. അല്ലാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കതിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാപന്തളിയിൽ എല്ലാ മാസവും നടക്കുന്ന അതിവിപുലമായ സ്വലാത്തിന് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ പോയി 9:30 കഴിയുമ്പോൾ അവിടെ അത് തീരുമ്പോൾ ബാക്കി കുറഞ്ഞ കസേരകൾ കിടപ്പുണ്ട്. അതുകൂടി ഇൻഷാ അല്ലാ
ഫില്ലാവും ഫുള്ളാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും അൽഹംദുലില്ലാ, നമുക്ക് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാള് പ്രസംഗിക്കലല്ല, മറ്റൊരാള് കേൾക്കലല്ല, പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരലാണ്. ഒരു മഹാൻ പറഞ്ഞതുപോലെ, ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുലിൻ. 1000 പേര് ഒരാൾക്ക് വഴത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാള് ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. 1000 പേര് ഒരാൾക്ക് വഴത് പറഞ്ഞു കൊടുക്കാൻ അതിനേക്കാൾ നല്ലത് അഭികാമ്യം ഒരാള് ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് പറയുന്ന ഞാനോ പറയിപ്പിച്ച ഇതിന്റെ നാട്ടുകൂട്ടത്തിന്റെ സഹോദരങ്ങളോ കേട്ട നിങ്ങളോ ഈ പറയപ്പെടുന്നതിൽ ഒന്ന് അമലി ചെയ്താൽ പരിപാടി ഗംഭീരമായി. ആള് കൂടുകയോ കൂടാതിരിക്കുകയോ, ഇവിടെ ഒരു ബക്കറ്റ് കളക്ഷൻ അല്ലാതെ, അത് നിങ്ങൾക്കൊരു വിഷമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കതൊരു വിഷമാകാതിരിക്കാൻ വേണ്ടിയാണ്. ബാക്കി പിരിവുകളൊന്നുമില്ല, അൽഹംദുലില്ലാ. ഞാൻ ഈ കവ്വായി നാട്ടുകൂട്ടത്തിന്റെ പ്രവർത്തകരെ ഞാൻ പ്രശംസിക്കുന്നു. ഞാൻ അങ്ങേയറ്റം അവരെ ഞാൻ കൃതജ്ഞതയോടുകൂടി കൃതാർത്ഥനായി ഞാൻ അവരെ അംഗീകരിക്കുന്നു. ഞാൻ എല്ലാ ദുആകളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നു. കാരണം അൽഹംദുലില്ലാ, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പരിപാടി സംഘടിപ്പിച്ച് ഒരു ബക്കറ്റ് കളക്ഷൻ ആളുകൾക്ക് വിഷമാവോ ആവും എന്നുള്ളത് ഇന്നലെ തെളിഞ്ഞ കാര്യമാണ്. ഇന്നലെ ബക്കറ്റ് കൊണ്ടുപോയപ്പോ ഏതോ ഒരു സഹോദരി മോതിര ഊരി അതിനകത്ത് ഇട്ട് കൊടുത്തു. അള്ളാഹു ആ സഹോദരിക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കബീർ വാക്കവിയെ സംബന്ധിച്ചിടത്തോളം അരയിൽ കിടക്കുന്ന അരങ്ങാണം വരെ ഊരി എടുക്കുന്ന ആളാ. പക്ഷേ ഇന്നലെ അതൊന്നും ചോദിക്കാതെ തന്നെ നിങ്ങൾ കൊടുത്തു ഒരു മോതിരം. അൽഹംദുലില്ലാ, അത് ആരാണ് കൊടുത്തതെന്ന് അറിയില്ല, എന്താണ് ആഗ്രഹം എന്നറിയില്ല. ആഗ്രഹം അള്ളാഹ്ക്കറിയാം, കൊടുത്ത ആളിന് അള്ളാഹ്ക്കറിയാം. അള്ളാഹു അർഹമായ പ്രതിഫലം ആ സഹോദരിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഇനി ബാക്കി സംസാരമോ പിരിവിന്റെ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കൂടെ നിങ്ങൾ വരിക, നമുക്ക് 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ 3 വിഷയങ്ങൾ മനസ്സിലാക്കി നമുക്ക് പിരിയാം, നമുക്കൊന്ന് ഒരുങ്ങാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരാണ് അലിയെന്നറിയുമോ? ആരാണ് അലിയെന്നറിയുമോ? അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഞാൻ ഇൽമിന്റെ ഗ്രാമമാണ്, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്. ആ പട്ടണത്തിലോട്ട് കടന്നു വരാനുള്ള പ്രവേശന കവാടമാണ് അലിയ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ സഹോദരങ്ങളെ, കണ്ണൂർ ജില്ലയുടെ അവസാന ഭാഗമാകുന്ന കാസർഗോഡ് ജില്ലയുടെ തുടക്കം ഈ പയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രാന്തപ്രദേശമായ ചുറ്റും സമുദ്ര ചുറ്റും പുഴകളൊഴുകുന്ന അനുഗ്രഹീതമായ കവ്വായി ദ്വീപ്. ഈ ദ്വീപിലേക്ക് കടന്നു വരാനുള്ള ഒരേ ഒരു കവാടമാണ് നമ്മൾ കടന്നു വരുന്ന ഒരു പാലമുള്ളതിന്റെ സഹോദരങ്ങളെ. ഈ കാണുന്ന 3-4 കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ പ്രദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ദീനാകുന്ന ഇൽമാകുന്ന വിജ്ഞാനമാകുന്ന പ്രദേശം എന്ന പട്ടണമാണെന്ന് ട്ടെ. ആ പട്ടണമേ റസൂലുള്ളയായ ഈ റസൂലുള്ളാഹി എന്ന ഇൽമിന്റെ പട്ടണത്തിലോട്ട് കടന്നു വരാനുള്ള പ്രവേശന കവാടമാണ് നമ്മൾ കാണുന്ന പാലമെങ്കിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൽമാകുന്ന പട്ടണമാകുന്ന എന്നിലേക്ക് നിങ്ങൾക്ക് കടന്നു വരണോ? അതിലേക്കുള്ള പ്രവേശന കവാടമേതാണ്? അലിയും ബാബുഹാ. അലിയാണ് അതിന്റെ കവാടമെന്ന്, അലിയാണ് അതിന്റെ ഗേറ്റെന്ന്, അലിയാണ് അതിന്റെ വാതിലെന്ന് ലോകത്തിൽ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. തമാശക്ക് വേണ്ടി പോലും അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് നടന്നു വീണിട്ടില്ലാത്ത അമിനാട പൊന്നമോ ലോകത്തിന്റെ മുട്ടേ, മദീനയുടെ മണവാളനെ, ലോകത്തെ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ രാജകുമാര, ഹൃദയത്തിന്റെ തുടിപ്പേ, കരളിന്റെ കസനമേ, കണ്ണിലെ കൃഷ്ണമണിയേ, നമ്മുടെ സ്വകാര്യ അഹങ്കാരമേ, മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അലിയാറ് തങ്ങള് പറയുകയാണ്, മല്ലമ്യക്കുന ഇന്ദഹോ സുന്നത്തുല്ലാഹി വ സുന്നത്തു റസൂൽ വ സുന്നത്തുൽ ഔലിയ. ആരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ രീതിയില്ലയോ, പ്രവാചകന്റെ ശൈലിയില്ലയോ, ഔലിയാക്കളുടെ ചര്യയില്ലയോ, ഫലൈസ ഫീ ദാലിക ശൈഉൻ, അവന്റെ കയ്യിൽ ഒന്നുമില്ല. നാളെ പ്രവിശാലമായ കോടതി ഉണ്ടല്ലോ, ഒരു ചാൺമുകളിൽ കത്തി
ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പട്ടറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിസറ ഏത് കോടതിയാണ് പ്രിയപ്പെട്ടവരെ? കവ്വായി നിവാസികളെ, ഏത് കോടതിയാണ്? സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയല്ല. അല്ലാഹു അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലിമനിൽ മുൽക്കുല്യോ, ഇന്നാർക്കടാ അധികാരമെന്ന് ചോദിക്കുമ്പോ അധികാരത്തിന്റെ ദണ്ഡ് കയ്യിൽ കിട്ടിയപ്പോൾ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് പാവപ്പെട്ടവന്റെ മേലെ കുതിര കയറിയ അഹങ്കാരികൾ അധികാരി വർഗം മുഴുവനും വിളിച്ചു പറഞ്ഞു പോകും, അല്ലാഹുവേ ഇന്ന് അധികാരം നിനക്ക് മാത്രമാണ്. അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഇല്ല, അവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല, അവിടെ ഒരു പ്രസിഡന്റ് ഇല്ല, അവിടെ ഒരു ചീഫ് സെക്രട്ടറി ഇല്ല, അവിടെ ഉള്ളത് ഒരേ ഒരാള് മാത്രമാണ്. അത് ഏകനായ സർവാധിപതിയായ, സർവജ്ഞനായ, സർവഗുണ സമ്പൂർണനായ, സർവേശ്വരനായ, സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ അല്ലോ. ആ പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളെ കൊണ്ടുപോകേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതി പഠിച്ചോ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചിട്ടോ, നിങ്ങളെന്ന് മനനം ചെയ്തു വെച്ചോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ദീനിനോട്, വിശുദ്ധമായ ഖുർആനോട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനോട്, നിങ്ങളുടെ ഉള്ളിലുള്ള അകതാരിന്റെ അകക്കാമ്പിൽ ആണി കല്ലിട്ടുറപ്പിച്ച അനുരാഗത്തിന്റെ മധ്യേ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഈ പറയുന്ന മൂന്ന് സാധനങ്ങൾ കൊണ്ടുപോയില്ല എങ്കിൽ, വാനോളം നമ്മൾ പലരെയും പുകഴ്ത്തി പറയാറുണ്ട്, നിങ്ങളും എന്നെ പുകഴ്ത്തി പറയാറുണ്ട്, പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടു പോയാൽ, എന്റെ കണ്ണം നടഞ്ഞു പോയാൽ, എന്റെ വലത് കാല് ഇടത് കാലിനോട് സലാം പറഞ്ഞു പോയാൽ, എന്നെ മൂന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞെടുത്ത് കബറാകുന്ന ഇടത്താവളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ മൂന്ന് വസ്തുക്കൾ എന്റെ കയ്യിൽ ഇല്ലാതെ പോയാൽ, അലിയാരെ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് എഴുതി വെച്ചോ പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അവിടുത്തെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ, എന്റെ അലി എന്ന് പറയുന്നത് എന്റെ ഇൽമാകുന്ന പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറഞ്ഞ അലിയാരെ തങ്ങളുടെ വാക്കാണ് ഞാൻ കടമെടുത്തു പറയുന്നത്. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം എന്ന് പഠിക്കണ്ടേ? എന്താണ് പ്രവാചകന്റെ ശൈലി എന്ന് പഠിക്കണ്ടേ? എന്താണ് ഔലിയാക്കളുടെ ചരി എന്ന് പഠിക്കണ്ടേ? ആദ്യം നമുക്കൊന്ന് വിലയിരുത്ത, എന്താണ് പടച്ചവന്റെ ശൈലി, അല്ലാഹുവിന്റെ രീതി എങ്ങനാണ്? കവ്വായിൽ വന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാൻ, നമുക്ക് ഇൻഷാ അല്ലാ ഈ സദസ്സിൽ വെച്ചൊരു തീരുമാനമെടുക്കാം. ഞാൻ എന്റെ പടച്ചവന്റെ രീതി അവലംബിക്കാൻ പോവുകയാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. അല്ലാഹുവിന്റെ രീതി എന്താണെന്ന് നമ്മൾ പഠിക്കാം. അത് നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് നമുക്ക് സ്വായത്തമാക്കാം. ശേഷം നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ അഹങ്കാരത്തോടു കൂടി നമുക്ക് പോകാം. എന്റെ സഹോദരങ്ങളെ, മുഖപ്രസന്നതയോടുകൂടി പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലണം, അല്ലാതെ മുഖം ചുളിഞ്ഞവരായി നമ്മൾ പോകരുത്. മുഖപ്രസന്നതയോടുകൂടി അല്ലാഹുവേ ഞങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കാൻ, കാരണം ഞങ്ങൾ മൂന്ന് സാധനങ്ങൾ ദുനിയാവിൽ വെച്ച് നേടിയെടുത്തു. ഒന്ന്, നിന്റെ സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു, നിന്റെ പ്രവാചകന്റെ സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു, നിന്റെ ഇഷ്ടപ്പെട്ട, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഔലിയാക്കളുടെ ചര്യ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകാം. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ ശൈലി എന്തായിരുന്നു. അത് നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാം. അല്ലാഹു തൗഫീക് നൽകട്ടെ, പടച്ചവൻ തൗഫീക് നൽകട്ടെ. നന്നായിട്ട് വളർന്നു പറയാൻ പറ്റിയ രണ്ട് ജില്ലകളാണ് കാസർഗോഡും കണ്ണൂരും. ബാക്കിയുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബാക്കി ജില്ലക്കാരൊക്കെ, അവരൊന്നും മോശക്കാരെന്നല്ല പറയുന്നത്. കാരണം നമ്മുടെ ഈ നാടുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ഒരേ മനസ്സോടുകൂടി. ഇവിടെ ഞാനിപ്പോ നോക്കുമ്പോ എല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാം ചെറുപ്പക്കാരാണ്. ഒരൊറ്റ ഫോൺ കോളിലാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഫൈസൽ സാഹിബിനെ കാണുന്നത്. ഞാൻ അതിനുമുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് വിളിച്ച് ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇല്ല എന്നാ പിന്നെ ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി. അൽഹംദുലില്ലാഹ് വന്നു. എന്റെ സഹോദരങ്ങളെ, ഇവിടെ ഒരു സംഘടനയുടെ പേരിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാ.
അതുകൊണ്ട് തന്നെ ചില വേദികളെ രണ്ടാമത് തന്നെ വിളിക്കാറില്ല. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ സുന്നി എന്നോ മുജാഹിദ് എന്നോ തബ്ലീഗ് എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ അവരുടെ ആശയം ആദർശം അവര് അനുസരിച്ച് അവര് ജീവിക്കുന്നു. പക്ഷേ ഈ പാലം കടന്നാൽ കവ്വായിക്കാരൊക്കെ നാട്ടുകൂട്ടത്തിൽ പെട്ടവരാണ്, ഒത്തൊരുമയുള്ളവരാണ്, ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. എന്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്തവര് ലീഗുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവിടെ സമത്വമാണ്, സാഹോദര്യമാണ്. അല്ലാഹു ഇത് കേരളത്തിന്റെ ഒരു മാതൃകയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു നിലനിർത്തുന്നതിന് ഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു സൗഹാർദ്ദമൊക്കെ അല്ലാഹു എന്നും നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സഹോദരങ്ങളെ, പൊട്ടുതൊട്ട അമ്മയുടെ മോനും തട്ടമിട്ട ഉമ്മയുടെ മോനും കുരിശുമാലയണിഞ്ഞ മദറിന്റെ മോനും ഒത്തൊരുമയോടെ ജീവിക്കേണ്ട കാലമല്ലേ ഇത്? അല്ലാഹു അത് നമുക്ക് ഈ അനുഗ്രഹീതമായ നാട്ടിൽ കേരളത്തിൽ അല്ലാഹു ഒരു മാതൃകയായി ജീവിക്കാൻ ഈ നാട്ടുകാർക്ക് അല്ലാഹു അനുഗ്രഹം നൽകി എന്നും അവർക്കൊരു മാതൃകയുള്ള നാട്ടുകാരാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഭാവമാണ്. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? എന്താണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്ന് എന്റെ വാള് കേൾക്കാൻ വന്നവരിൽ എത്ര തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടാവും? ഞാൻ ആരുടെയും കൈവക്കാനൊന്നും പറയൂല, അതൊക്കെ മോശമാണ്. കള്ളു കുടിച്ചിട്ട് ഈ സദസ്സിൽ വന്നവരുണ്ടാകാം, ഉണ്ടാകാം, ബൈ ചാൻസ് അങ്ങനെ ഉണ്ടാകാം. വേറെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ട് ഈ സദസ്സിൽ വന്നിട്ടുള്ളവരുണ്ടാകാം. ഞാനിപ്പോ എന്തൊക്കെയാ ചെയ്ത്? ഇന്നിപ്പോ നിഴല് പോലെ എന്നോടൊപ്പം ഇതിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞ് ഞാനൊരു സ്ഥലത്ത് ചെന്നാൽ ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയത്, ഇതിന് മുമ്പ് ഇയാളുടെ സ്വഭാവം എന്തായിരുന്നു, ഇയാൾ ഇവിടെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എന്തൊക്കെ ഇയാൾ ചെയ്തു കൂട്ടിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ഒരാളുടെ രഹസ്യം നമുക്ക് അല്ലാഹു തആല തുറന്നു കാണിച്ചിട്ടില്ല. ഇതാണ് പടച്ചോന്റെ സ്വഭാവം. മനസ്സിലായോ? അല്ലാന്റെ സ്വഭാവം ഒരാളുടെ രഹസ്യം അല്ലാഹു പൊട്ടിക്കൂല, മറ്റൊരാൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കൂല. എന്റെ ഒരു രഹസ്യവും നിങ്ങൾക്കറിയില്ല, ഞാൻ പറയുന്നതല്ലാതെ. നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് അല്ലാഹുവിന്റെ ശൈലിയാണ്. ഏത്? കത്തുമാനുസിരി, രഹസ്യം മൂടി വെക്കുക എന്നുള്ളത് പടച്ചവന്റെ ശൈലിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഗതിയാണ്. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ ഈ രീതിക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ചെറിയ സംഭവം, ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും അല്ലാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയാ, ആ സമയത്ത് പാപികളായ മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹു ഓടിയെത്തുകയാണ്. പാപിയായ മനുഷ്യനാണ്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പരിശുദ്ധമായ കലിമ ചൊല്ലിയ മനുഷ്യനാണ്. അഞ്ചുനേര പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഓടിച്ചെന്ന് നമസ്കരിച്ചവനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, റമളാനിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ പരിശുദ്ധമായ നോമ്പ് പിടിച്ച ഉമ്മാ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ ഉംറ ചെയ്യാ, ലക്ഷങ്ങളെ മുടക്കിയിട്ട് കഅബാലയത്തിന്റെ മുന്നിലേക്ക് പോകുന്ന സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചില തെറ്റുകൾ അറിയാതെ ചെയ്തു പോവുകയാ. അറിയാതെ കള്ള കുടിച്ചു പോകുന്നു, അറിയാതെ വ്യഭിചരിച്ചു പോകുന്നു, അറിയാതെ ഞാനും നിങ്ങൾ തെറ്റിലേക്ക് കാലെടുത്തു വെച്ചു പോവുകയാ, അറിയാതെ വായിൽ നിന്ന് സഭ്യതയില്ലാത്ത വാക്കുകൾ വീണു പോവുകയാണ്, അറിയാതെ ഞാനും നിങ്ങൾ ചില തെറ്റുകൾ അങ്ങ് ചെയ്തു പോയാ, നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ചെല്ലുമ്പോ അല്ലാഹു നമ്മളടുത്തേക്ക് അങ്ങ് വരികയാണ്, എന്റെയും നിങ്ങളുടെയും ചാരത്ത് അല്ലാഹു വരികയാ, എന്നിട്ട് അല്ലാഹുവിലേക്ക് നമ്മളെ അങ്ങ് ചേർത്ത് നിർത്തുകയാ. അല്ലാഹു എത്ര ഔദാര്യമുള്ളവനാ, അല്ലാഹു എത്ര കാരുണ്യമുള്ളവനാ, അല്ലാഹു എത്ര സ്നേഹസമ്പന്നനാണ്, എന്നെയും നിങ്ങളെയും അല്ലാഹു ചേർത്തങ്ങ് നിർത്തുമ്പോ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും അല്ലാഹു ചേർത്തങ്ങ് അണച്ചു പിടിക്കുകയാ. തള്ളക്കോഴി അതിന്റെ കുഞ്ഞുകോഴിയെ തന്റെ ചിറകിനടിയിലേക്ക് ചേർത്ത് നിർത്തും പോലെ അല്ലാഹു ആ മനുഷ്യനെ അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് അവന്റെ കാതിൽ പൊതുക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവന്റെ കാതിൽ ചെറുതായിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതൈരിഫു ദംബകദാ മോനെ ഇന്ന
തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്ന തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ, ഇത്ര ദിവസത്തിൽ ഇന്ന നാട്ടിലെ വെച്ച് ഇന്ന തെറ്റ് നീ ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ നശിച്ചത് തന്നെ. കാരണം അല്ലാഹു അത് അറിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു എന്നോടത് ചോദിച്ചിരിക്കുകയാണ്, എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, നമ്മൾ നിസ്കാരമുള്ളതിനോടൊപ്പം അമലുകൾ ചെയ്യുന്നതോടൊപ്പം ഏതെങ്കിലും ഒരു തെറ്റ് ഞാൻ നിങ്ങളെ ചെയ്തു പോയെന്നിരിക്കട്ടെ, ആ തെറ്റിന്റെ പേരിൽ നാളെ പടച്ചതമ്പുരാ നമ്മുടെ കാതിൽ വന്ന് ചോദിക്കുകയാ. പരലോകത്ത് മഹ്ശറ വനസഭയിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, തഹരീഫു ദംബകദ, മോനെ നീ കള്ളു കുടിച്ചത് ഓർമ്മയുണ്ടോ, നീ പെണ്ണ് പിടിച്ചത് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ നെറ്റി ചുളിച്ചു പോവുകയാ. അല്ലാഹുവേ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അല്ലാ ഈ മനുഷ്യനെ പറ്റി റസൂലുള്ള പറയുന്നത് എന്തെന്നറിയോ? ആ മനുഷ്യൻ ആ സമയം ചിന്തിക്കും, അല്ലാ ഞാൻ നശിച്ചത് തന്നെ, എനിക്ക് നരകം തന്നെ. ആ സമയത്ത് അല്ലാഹു പതുക്കെ കാതിൽ പറയുകയാണ്, നിനക്ക് ദുനിയാവിലാ തെറ്റ് ഞാൻ ആരോടും പറഞ്ഞില്ല, നിന്റെ തെറ്റ് ദുനിയാവിൽ ഞാൻ ആരുടെ മുന്നിലും തുറന്ന് കാണിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നിനക്കതങ്ങ് പുറത്തു തരാൻ പോവുകയാണ്. അൽഹംദുലില്ലാ, പതിനാലാരാവിന്റെ പൗർണമി നമ്മുടെ മുഖത്ത് പ്രകാശിക്കുന്നത് പോലെ എന്റെ സഹോദരങ്ങളെ നമ്മൾ അങ്ങ് രൂപം മാറ്റപ്പെടുകയാ. കാരണം ഇതിനപ്പുറം സന്തോഷം നമുക്കിനി എന്താ വരാനുള്ളത്? അല്ലാഹു പറയുകയാണ്, മോനെ, അല്ലാഹു പറയുന്നു, മോളെ, ഈ തെറ്റ് നിന്റെ ബന്ധുക്കളെയോ നിന്റെ ഭർത്താവിനെയോ നിന്റെ ഭാര്യയോ ഞാൻ അറിയിച്ചില്ലല്ലോ, ഈ സമയം നിനക്ക് ഞാൻ അതങ്ങ് പുറത്തു തന്നിരിക്കുകയും ചെയ്യുകയാ. ആ സമയത്ത് ഇതിനപ്പുറം നമുക്ക് എന്ത് സന്തോഷമാ വരാനുള്ളത്? സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ ശൈലിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരോരും അറിയാതെ രഹസ്യമായ ബ്ലാങ്കറ്റ് തലയിലൂടെ വലിച്ചു മൂടിയിട്ട് വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നിന്റെ മൊബൈലിൽ മാറി വന്ന മിസ് കോളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കാള് വിളിച്ചിട്ട് നീ അന്യ പുരുഷന്മാരോട് നേരം പുലരുന്നത് വരെ സംസാരിക്കുമ്പോൾ നീ പർദ ധരിക്കാറുണ്ട്, നീ നിസ്കാര കുപ്പായം ധരിക്കാറുണ്ട്, നീ തഹജ്ജുദ് മുടക്കാറില്ല, നീ ലുഹാ മുടക്കാറില്ല. പക്ഷേ നിന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നീ അന്യ പുരുഷനോടൊപ്പം സല്ലപിച്ചുകൊണ്ട് നീ സംസാരിച്ചുകൊണ്ട് നേരം പുലരുന്നത് വരെ എന്റെ പൊന്നുമോളെ നീ കഴിയുമ്പോ നിന്റെ ഭർത്താവിനെ അല്ലാഹു അറിയിച്ചില്ലല്ലോ, നിന്റെ മക്കളെ അല്ലാഹു അറിയിച്ചില്ലല്ലോ, നിന്റെ മാതാപിതാക്കളെ അല്ലാഹു അറിയിച്ചില്ലല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞാൽ പ്രസംഗിക്കാൻ എന്നെ അനുവദിക്കുമോ? ചെരിപ്പൂരി അറിയില്ലേ, കല്ലുപറക്കി അറിയില്ലേ, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കില്ലേ? പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്ന തെറ്റ് അല്ലാഹു നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാ. ഇതാരുടെ സ്വഭാവമാണ്? സത്താറായ അല്ലോ, സത്താറായ അല്ലോ, എല്ലാം മറച്ചു വെക്കുന്ന അല്ലോ, എല്ലാം മറച്ചു വെക്കുന്ന അല്ലോ. നിശയുടെ നിശബ്ദതയിൽ, ഇരുളിന്റെ ചുരുളിൽ, കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ ചെയ്യുന്ന അപരാധങ്ങൾ, സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പട്ടാപ്പകല നടുമധ്യത്തിൽ ആളുകളുടെ മുമ്പിൽ എങ്ങാനും അല്ലാഹു വലിച്ചങ്ങ് പൊട്ടിച്ച, അതിനെ വലിച്ചങ്ങ് അല്ലാഹു കീറിയ, നീ നാട്ടിൽ വട്ടപൂജ്യമാണടോ, നിന്നെ ആർക്ക് വേണമടോ, നിന്റെ തേച്ചു മിനിക്കിയ വസ്ത്രം പിന്നെ ആർക്ക് വേണമടാ, നിന്റെ തട്ടമിട്ടുകൊണ്ടുള്ള പ്രസംഗം ആർക്ക് വേണമടാ? നീ ലോകപ്പ ഏറ്റവും വലിയവനാണെന്ന് അഹങ്കാരത്തോടെ പറയുമ്പോ നിന്റെ രഹസ്യങ്ങൾ അല്ലാഹു മറച്ചു വെച്ചത് കൊണ്ടാ ജനം നിന്നെ അംഗീകരിച്ചത്. അതുകൊണ്ട് അല്ലാന്റെ സ്വഭാവം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അത് ഏത് സ്വഭാവമാണ്? ആരാന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാനുള്ള വെപ്രാളമുണ്ടല്ലോ, അത് ഇന്നത്തോടെ അങ്ങ് അവസാനിപ്പിക്കണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. ചിലർക്ക് ജെ സി ബിയുടെ പല്ലുകൊണ്ട് മാന്തി കൊടുത്താലും തീരാത്ത കടിയാണ് നാക്കിന്. എന്തെങ്കിലും ആരെങ്കിലും പറ്റി പറഞ്ഞില്ലെങ്കിൽ അന്ന് ഉറക്കം വരൂല. നിങ്ങൾക്കറിയോ, ഒരു മഹാൻ പറഞ്ഞു, എനിക്ക് ആരെയെങ്കിലും പറ്റി, ഇതങ്ങ് ഓഫാക്കിയാലേ ഈ ശബ്ദം അങ്ങ് പോയനല്ലേ, ആരെങ്കിലും. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഒരാളും മറ്റൊരാളെ പറ്റി എന്തെങ്കിലും ഫസാദ് പരദൂഷണമൊക്കെ പറഞ്ഞ് നടന്നാൽ
ഈ പറഞ്ഞവന്റെ അമലുകൾ മൊത്തം എടുത്ത് പറയപ്പെട്ടവന് കൊടുക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്ന നിസ്കാരം, പട്ടിണി കടന്ന് പിടിച്ച നോമ്പ്, ലക്ഷങ്ങൾ കൊടുത്ത ഹജ്ജ്, 2.5% കാൽക്കുലേഷൻ നടത്തി കൊടുത്ത സക്കാത്ത്, ഇതൊക്കെ വെളി കൊടുക്കുന്നതിനാ ഇരിക്കുന്നെങ്കിൽ വാപ്പാക്ക് എന്നെ ഇരിക്കട്ടെ, ഇരിക്കുന്നെങ്കിൽ ഉമ്മാക്ക് എന്നെ ഇരിക്കട്ടെ, എന്തിന് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഫസാദ് പോകണമെന്ന് തോന്നിയാ വാപ്പാനെ പറ്റി പറഞ്ഞോളണം, ഉമ്മാനെ പറ്റി പറഞ്ഞോളണം. കാരണം എന്താ? അമല് വെളിയിൽ പോവൂല, ഉമ്മാക്ക് തന്നെ കിടക്കും, ഉമ്മാടെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. സഹോദരങ്ങളെ, മോശമാണ് ഒരാളുടെ അമല്. ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫിത്നയുടെ, ഏറ്റവും വലിയ ഫസാദിന്റെ ഒരു വലിയ സങ്കേതമായി ഫേസ്ബുക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നഊദുബില്ല, പടച്ചതമ്പുരാന് കാത്തുരക്ഷിക്കട്ടെ. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെറ്റ് അള്ളാഹു മറച്ചു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളുടെ ന്യൂനത നമ്മൾ പറയാൻ പാടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വൈകിയ വേളയിൽ ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. സുപ്രധാനമായ വിഷയമാണ് ഇനി രണ്ടെണ്ണം, അതിലേറെ സുപ്രധാനമാണ് ആദ്യത്തേത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അള്ളാഹുവിന്റെ സ്വഭാവം പലരുടെയും ന്യൂനതകൾ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ പറതേ കേട്ട് വരുമ്പോ ചിലരെ പറ്റി നമ്മൾ ചിന്തിക്കും, പടച്ചവരെ ഇവരൊക്കെ എത്ര നല്ലവരായിരിക്കും, നമ്മൾ ചിന്തിക്കും. പക്ഷെ സ്വഭാവം മോശമാണെന്നത് നമുക്കറിയില്ല, അവർക്കും അള്ളാഹുവിനും മാത്രമേ അറിയൂ. എന്തുകൊണ്ടാണ് അവരെ നമ്മൾ അംഗീകരിക്കുന്നത്? അള്ളാഹു അവരുടെ ന്യൂനത നമ്മളിൽ നിന്ന് പടച്ചോ മറച്ചു വെച്ചു. ഇത് റബ്ബിന്റെ സ്വഭാവമാണ്, നമുക്കും ആ സ്വഭാവം വേണം. ആരുടെ ന്യൂനതയെ നമ്മൾ പറഞ്ഞു നടക്കാൻ പാടില്ല, ആരുടെ ന്യൂനതയും നമ്മൾ പറഞ്ഞു നടക്കാൻ പാടില്ല. പടച്ചവനെ തന്നെയാണ് സത്യം. ആരെങ്കിലും മറ്റൊരാളുടെ ന്യൂനത പറഞ്ഞു നടന്നാൽ നാളെ പരലോകത്ത് വട്ടപൂജ്യമായിരിക്കും, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി കോടികൾ സദക്ക കൊടുത്താലും, ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കാൻ കൊടുത്താലും, നമസ്കാരം കൃത്യമായി നിർവഹിച്ചാലും, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി മറ്റുള്ളവരോട് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ പറഞ്ഞാൽ, ഉള്ളതിന് റീബത്തെന്നും ഇല്ലാത്തതിന് അപവാദമെന്നുമാണ് പറയുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൻ മുഫ്ലിസാണ്, പാപ്പരാണ്, പാപ്പരാണ്, ഒന്നുമില്ല, എല്ലാം വെള്ള പേപ്പർ, ഒന്നും അതിനകത്ത് കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടില്ല. എഴുതിയതൊക്കെ എന്ത് ചെയ്തു? അല്ലാഹു തആല മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളെ പറ്റി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആരോ പരദൂഷണം പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് ചെന്നു പറഞ്ഞു, നിങ്ങളെ പറ്റി ഇന്ന കാര്യങ്ങളൊക്കെ ആരോ പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞു. ഹസൻ ബസ്രി തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുമ്പ് ഈത്തപ്പഴം കാരയ്ക്ക അത് ഒരു കാർട്ടൂൺ കെട്ടി അതിന്റെ മുകളിൽ ഒരു ചെറിയ കുറുപ്പും വെച്ച് കൊടുത്തുവിട്ടു. പറഞ്ഞ ആളിന് പരദൂഷണം പറഞ്ഞ ആളിന് കൊടുത്തുവിട്ടു. എന്താ കുറിപ്പിലുണ്ടായിരുന്നത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് കുറെ അമലുകൾ നിങ്ങൾ തരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു, പക്ഷേ അവിടെ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഇതങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈത്തപ്പഴം കൊടുത്തുവിട്ടു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് ന്യൂനതകൾ മറച്ചു വെക്കും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പക്ഷേ രണ്ടു കൂട്ടം ആളുകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കൂല. രണ്ടു കൂട്ടം ആളുകൾ അവർ പരാജയത്തിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ രണ്ട് വിഭാഗത്തിനുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കൂല, അവരുടെ ന്യൂനതയും അല്ലാഹു മറച്ചു വെക്കില്ല. ഏതൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂലോ പറയുകയാണ്, കുല്ലു ഉമ്മതി മുഅഫാ, എന്റെ സമുദായത്തിൽ എല്ലാവർക്കുമുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്, എല്ലാവർക്കുമുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഒന്നാമത്തെ വിഭാഗം റസൂലുള്ള പറയുന്നു, ഇല്ലല്ലേ മുജാഹിദി, മുജാഹിദീങ്ങളുടെ പാപമല്ല പുറത്തു കൊടുക്കൂല. ആരാണ് മുജാഹിരം എന്നറിയോ? ആരാണ് മുജാഹിരം എന്നറിയോ? സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാണ്, രാത്രി ഒരു തെറ്റ് ചെയ്തു. നമ്മളിൽ പല മിടുക്കന്മാരും അങ്ങനത്തെ ആളുകളാണ്, പ്രത്യേകിച്ച് കൗമാരക്കാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നവരാ. ഏത് തെറ്റാണ്? രാത്രി ഒരു തെറ്റ് നീ ചെയ്യുന്നു, രാത്രി കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ
രാത്രി മറ്റൊരുത്തിയുടെ കിടക്കയിലും മറ്റൊരു തന്റെ ഭാര്യയുടെ കിടക്കയിലാണ് നീയുള്ളത്. പക്ഷേ അവക്കത് സത്തറഹുല്ലാ, അത് അവരുടെ കെട്ടിയോട് പോലും അറിഞ്ഞിട്ടില്ല, നിന്റെ കെട്ടിയോട് പോലും അറിഞ്ഞിട്ടില്ല, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല, അവളുടെയും നിന്റെയും മക്കൾ അറിഞ്ഞിട്ടില്ല. നീ ഇന്നലെ രാത്രി പങ്കിട്ടത് മറ്റൊരു തന്റെ ഭാര്യയോടൊപ്പം മറ്റൊരു തന്റെ വീട്ടിലാണ്. അല്ലാഹു അതങ്ങ് മറച്ചു വെച്ചില്ലേ? പക്ഷേ നീ എന്താ ചെയ്തത്? യഖൂലൂ, നീ ആളുകളോട് വിളിച്ചിട്ട് പറയുന്നു, യാ ഫുലാനെ അമിൽതുൽ ബാരിഹത കദാ വകദാ, അളിയാ ഇന്നലെ ഞാൻ എവിടായിരുന്നെന്നറിയോ? ഞാൻ അവളുടെ കൂടെയായിരുന്നു. അളിയാ ഞാൻ ഇന്നലെ കള്ളു കുടിച്ചടാ. കൂട്ടുകാരി ഒരുമിച്ച് കൂടിയിട്ട് തലേ ദിവസം ചെയ്ത തെറ്റിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുന്ന നാണം കെട്ട ചെറുപ്പക്കാരാ, ഇത് ഞാനല്ല പറയുന്നത്, റസൂലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ പറയുന്നവൻ അല്ല പാപം പുറത്തു കൊടുക്കൂല. അവൻ എത്ര പാപം ചെയ്ത് ഏത് ലൈലത്തുൽ ഖദറിൽ ഏത് പള്ളിക്കകത്ത് ചെന്നിരുന്ന് ഏട്ടിക്കാപ്പെടുത്താലും അല്ലാഹു മറച്ചു വെച്ച ന്യൂനത അവൻ തന്നെ പരസ്യമാക്കിയ സ്ഥിതിക്ക് അല്ലാഹുവിന് പുറത്തു കൊടുക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കൂട്ടുകാരെ തമ്മിൽ കല്ല് കുടിക്കാൻ ഒരുങ്ങുമ്പോ, കൂട്ടുകാരെ തമ്മിൽ കുളിക്കാൻ പോകുമ്പോ, കൂട്ടുകാരെ തമ്മിൽ സിഗരറ്റ് വലിക്കുമ്പോ, കൂട്ടുകാരെ തമ്മിൽ ടൂറ് പോകുമ്പോ, അവരവരുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ കാമുകിമാരോടുള്ള സല്ലാപങ്ങൾ പരസ്യപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നതിനിടയിൽ അല്ലാഹു അതേവരെ മറച്ചു വെച്ച തെറ്റിനെ പറ്റി അവനങ്ങ് തുറന്നു കൊടുക്കുമ്പോ അല്ലാഹുക്ക് ദേഷ്യം വരികയാണ്. അല്ലാഹുക്ക് സഹിക്കൂല, പടച്ചവനെ സഹിക്കൂല. അതുകൊണ്ട് പെങ്ങളെ, നീയൊരു തെറ്റ് ചെയ്തു പോയാൽ അല്ലാഹുവും നീയും മാത്രമാണ് അറിയേണ്ടത്. ഒരാൾ പോലും അറിയല്ല മോളെ. നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ പടച്ചോനും നീയും മാത്രമേ അറിയാവോ. കുംഭസാര നമുക്കില്ല, നമുക്ക് കുംഭസാരമില്ല. ഒരു പടപ്പിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അടിമകൾ ആരും ചെന്ന് കുറ്റങ്ങളേറ്റു പറയാ പാടില്ല. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരങ്ങൾക്ക് കുംഭസാരമുണ്ട്, അതവരുടെ മതത്തിന്റെ ഭാഗമാണ്. നമ്മൾ കളിയാക്കൂല, നമ്മൾ ആക്ഷേപിക്കൂല. പക്ഷേ നമുക്ക് നമ്മുടെ മതത്തിന്റെ കാര്യം പറയാമല്ലോ. ഇസ്ലാമില് കുംഭസാരമില്ല. പള്ളിയുടെ കാളിയുടെ മുമ്പിൽ, പള്ളിയുടെ മഹല്ലിന്റെ ഖതീബിന്റെ മുമ്പിൽ, പള്ളിയുടെ മുദരിസിന്റെ മുമ്പിൽ, ചീഫ് ഇമാമിന്റെ മുമ്പിൽ അതുവരെ ചെയ്ത പാപങ്ങൾ ഏറ്റു പറയാ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളുടെ മുമ്പിലും നീ ചെയ്ത തെറ്റുകൾ ചെന്ന് വിളമ്പി കൊടുക്കുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, മുസ്ലിമേ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിനത് വല്ലാത്ത വെറുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ അല്ലാഹു മറച്ചു വെക്കണോ? അല്ലാഹു സത്താറാണ്, അല്ലാഹുവിന്റെ ശൈലി തെറ്റുകൾ മൂടിവെക്കലാണ്. പക്ഷെ അല്ലാഹു മൂടിവെക്കാത്ത രണ്ടു കൂട്ടം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം സ്വയം പരസ്യപ്പെടുത്തുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ കൂടുമ്പോ ചോദിക്കും, അളിയാ നിനക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ലേ? ഇപ്പൊ നമുക്ക് നിയമങ്ങൾ അനുകൂലമല്ലേ? എന്തോ ഒരു നിയമങ്ങളാണ്. ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ സമീപകാലത്ത് വന്ന മൂന്ന് വിധിയെ മുസ്ലിം സമുദായം അംഗീകരിക്കാൻ പാടില്ല. പരമോന്നത നീതിപീഠം അംഗീകരിക്കണം. എന്റെ സുപ്രീം കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത് ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന മൂന്ന് വിധികൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയേണ്ട ആ ഒരു പറയേണ്ട ബാധ്യതയും ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. കാരണം ഒരു വിശ്വാസിയുടെ മതം, ശബരിമല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണോ കയറണ്ടേ എന്ന് പറയേണ്ടത് കേരളത്തിന്റെ മുസ്ലിം പ്രഭാഷകരല്ല, മുസ്ലിം പണ്ഡിതന്മാരല്ല. ഒരു സ്ഥലത്തും മുസ്ലിമിന് അത് പറയാനുള്ള അവകാശമില്ല, ഒരു കോടതിക്കും അത് പറയാനുള്ള അവകാശമില്ല. സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടയോ എന്ന് പറയേണ്ടത് അവിടത്തെ തന്ത്രിമാരാണ്, അവിടത്തെ മലമേലധ്യക്ഷന്മാരാണ്, അവിടത്തെ മതം പഠിച്ചവരാണ്, അവിടത്തെ മതം പ്രചരിപ്പിക്കുന്നവരാണ്, ഹൈന്ദവ പുരാണങ്ങൾ കലക്കി കുടിച്ച അവിടത്തെ ഹിന്ദു സന്യാസിമാരാണ്, ഹൈന്ദവ പുരാണങ്ങൾ പഠിച്ച പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് അവിടെ പെണ്ണുങ്ങൾ കയറണോ വേണ്ടയോ എന്ന് പറയേണ്ടത്. മുസ്ലിം പള്ളിയിൽ പെണ്ണുങ്ങൾ കയറണോ വേണ്ടയെന്നോ പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. നടി ഖുഷ്ബു അല്ല, നടി ഖുഷ്ബു അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ നടിമാരൊക്കെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിക്കുക,
ഞാഞ്ഞൂലുകൾ പൊങ്ങുന്നത് പോലെ ചിലതൊക്കെ ചാടിയിരിക്കുകയാണ്. സിനിമയിലൊന്നും കിളവികളാകുമ്പോ, പ്രായം കൂടുമ്പോ, ഇതിനൊന്ന് എടുക്കാൻ നാണയങ്ങളാകുമ്പോ, ഇതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് തലപൊക്കി വരും ആളുകളുടെ മുമ്പിൽ സ്വീകാര്യമാകാൻ. കഴവാലയത്തിൽ കയറി ഒത്ത മൂത്രമൊഴിച്ചിരിക്കുക, കഴവാലയത്തിൽ കയറി മൂത്രമൊഴിച്ചു. അന്ന് ആളുകൾ വടിയും തടിയുമായി ഓടിച്ചു അയാളെ തല്ലാൻ. അയാൾ പറഞ്ഞു, തല്ലിക്കോ, ഞാൻ ഏറ്റവും വലിയ തെറ്റാ ചെയ്തത്, നിങ്ങൾ തല്ലിക്കോ. പക്ഷെ എന്തിന് മൂത്രമൊഴിച്ചു എന്ന് ചോദിച്ചിട്ട് തല്ലണം? എന്തിനാ നീ മൂത്രം ഒഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് ചെയ്യണം, അതെന്നെ കൊണ്ട് പറ്റൂല. പിന്നെ അറിയപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു തന്ത്രം, ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുക. അതുകൊണ്ട് ആ കഴബാലത്തിൽ കയറി ഞാൻ മൂത്രം ഒഴിച്ചത്. അടിക്കാൻ വന്നവരെന്താ ചെയ്യ? എന്നാലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും പറഞ്ഞ ആളാകലല്ല. മുസ്ലിം പണ്ഡിതന്മാരുണ്ടല്ലോ ഇവിടെ, ആധികാരിക പണ്ഡിത പരമോന്നത സഭകളുണ്ടല്ലോ, അവര് പറയട്ടെ സ്ത്രീകൾ പള്ളി കയറണോ പള്ളി കയറണ്ടേ എന്നുള്ള വിഷയം. ഇവിടെ ഇസ്ലാമിക സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ. സിനിമാ നടിമാര് പറയുന്ന കാലം, എന്തിനാണ് അവർക്ക് ഇത്ര ഇസ്ലാമിലോട്ടുള്ള ഈ ഇസ്ലാമിന്റെ മക്കളുടെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ, അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിന്റെ, അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ മതത്തിന്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ അവർ പരിഹരിക്കും. അതിനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവാദം കൊടുത്തിട്ടുള്ളത്. മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും അവർക്ക് അനുവാദമുണ്ട് എന്ന അനുച്ഛേദം പറയുന്നത്. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വിമർശിക്കാം സുപ്രീം കോടതിയുടെ വിധികൾ. ചില വിധികൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിലൊന്നാണല്ലോ, എന്താണ്? അതിലൊരു സുപ്രധാനമായ വിധിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിധിയായിരുന്നു. വിവാഹേതര ബന്ധങ്ങൾ കുഴപ്പമൊന്നുമില്ല, ക്രിമിനൽ കുറ്റമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ, വയറ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭാര്യയുടെ അടുത്ത് വേറൊരു കിടക്കുകയാണ്, നമ്മൾ പറയാ ആ നീ കഴിയുമ്പോ മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവും. പടച്ചോ കാത്തിരിക്കട്ടെ, ആർക്കും വിഷമം തോന്നരുത്. പ്രായമുള്ളവരൊക്കെ ഇരിക്കാൻ എന്നോട് മാപ്പാക്കണം. നമ്മുടെ കൊച്ചു പയ്യന്മാരല്ലേ, പറയുന്ന ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും, നിങ്ങൾ മാപ്പാക്കിയെങ്കിലും പറയുന്നത് കാര്യമാണ്. വിവാഹേതര ബന്ധങ്ങൾ കുഴപ്പമില്ല. ആരാന്റെ വീട്ടിൽ കയറി ആരാന്റെ ഭാര്യയോടൊപ്പം പാതിരാത്രി പങ്കിടുന്നത് കൊണ്ട് ക്രിമിനൽ കുറ്റമല്ല എന്ന് പറയുമ്പോൾ, കുറ്റമായിരുന്ന സമയത്ത് പടച്ചോനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി കുറ്റം ഇല്ല എന്ന് പറയുമ്പോഴോ, നാലോചിച്ച് നോക്കൂ, പിന്നൊരു വിധി വന്നത് എന്താണെന്നറിയോ? എന്താ വിധി? സ്വവർഗരതി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സ്വവർഗരതി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി ചെറുപ്പക്കാര് വന്നിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടി വരും, ഉസ്താദ് എന്റെ കല്യാണം അങ്ങനെ വരണം, എവിടെ പെണ്ണെന്ന് ചോദിക്കാൻ പറ്റില്ല. പെണ്ണെവിടെന്ന് ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോ അവൻ പറയും എന്റെ കൂടെ ഉള്ള ചെക്കൻ തന്നെയാണ്, കാരണം ഞങ്ങൾ വലിയ സൗഹൃദത്തില, അതുകൊണ്ട് ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ അല്ലെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നൊരു പെണ്ണ് പറയുന്ന കാലം അനുവാദം കൊടുത്തു. സ്വവർഗാനുരാഗം എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കും? എങ്ങനെയാണ് ഇവിടെ വെള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാതിരിക്കുക? എങ്ങനെയാണ് പ്രളയം ഉണ്ടാകാതിരിക്കുക? വയനാട് ജില്ലയിൽ പ്രളയം വന്നപ്പോ 800,000 രൂപയും അതിനൊത്ത സ്ഥാപനങ്ങളുമായി ഈ നാട്ടുകൂട്ടത്തിന്റെ ചെറുപ്പക്കാര് വയനാട് മലയിടുക്കുകളിൽ പാവപ്പെട്ട കൂടുവീടും നഷ്ടപ്പെട്ടവർക്ക് സഹായകസ്ഥവുമായി എത്തിയെന്നറിയാൻ കഴിഞ്ഞപ്പോ എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഈ കവ്വായി നാട്ടുകൂട്ടത്തിന്റെ ചെറുപ്പക്കാരോട് എനിക്ക് അസൂയ തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 800,000 രൂപ 12 മണിക്കൂർ കൊണ്ട് 800,000 രൂപ സ്വരൂപിച്ചുകൊണ്ട് വയനാട് ദുരിത മേഖലകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ സന്മനസ് കാണിച്ച വിശാല മനസ്സിന്റെ ഉടമകളായ കവ്വായിലെ നാട്ടുകൂട്ടത്തിന്റെ ചെറുപ്പക്കാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എങ്ങനെ വയനാട്ടിൽ ഉരുൾപൊട്ടാതിരിക്കും? എങ്ങനെ ചെങ്ങന്നൂര് വെള്ളപ്പൊക്കമുണ്ടാകാതിരിക്കും? എങ്ങനെയാണ് നമ്മുടെ ഇടുക്കി അണക്കെട്ട് പൊട്ടാതിരിക്കുക? എങ്ങനെയാണ് മുല്ലപ്പെരിയാറ് പൊട്ടാതിരിക്കുക? റസൂലുള്ളാഹി പറഞ്ഞു, മാ ലഹറ ഫീ ഖൗമി അമലി ലൂത്ത്, ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനമുള്ള ഒരു നാടുണ്ടായാൽ, ഇല്ലാ ലഹറ ഫീഹിമുൽ ഖസ്ഫു, ആ നാട് ഭൂകമ്പമുണ്ടായി രണ്ടായിട്ട് പിളർന്നിട്ട് അതിനകത്ത് മനുഷ്യർ ആപതിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തായിരുന്നു ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവം? അവർക്ക് പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതിയായിരുന്നു. പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതിയായിരുന്നു. അവസാനം എവരുടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ കണ്ട് മടുത്തുപോയ അള്ളാഹുവിന്റെ മാലാകമാരെ ശിക്ഷയ്ക്ക് വേണ്ടി വിട്ടു. അള്ളാഹു വിട്ടത് നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ കോലത്തില, അവരെയും വിട്ടില്ല. നോടി
മലക്കുകളെ പോലും വിട്ടില്ല. അവസാനം മലക്കുകളാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ദോശ ചട്ടിയിൽ നിന്ന് ദോശ മറിച്ചിടുന്നത് പോലെ, ദോശക്കല്ലിൽ നിന്ന് ദോശ മറിച്ചിടുന്നത് പോലെ പടച്ചതമ്പുരാൻ ആ നാടിനെ കീഴ്മേൽ മറിച്ചു. സദൂം ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇങ്ങനെ നശിപ്പിക്കണോ? ഇനി സുപ്രീം കോടതിയുടെ ബെഞ്ചിനോട്, ദീപക് മിശ്ര അടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാരോട് നമുക്ക് പറയാം, പ്രപഞ്ചത്തിന്റെ താളം തെറ്റിപ്പോകുന്ന പ്രവർത്തനമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പൊന്ന സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തു പോയാൽ നിങ്ങളും അള്ളാഹും തമ്മിലായിക്കൊള്ളാം. അത് പുറത്തു പറഞ്ഞ അഹങ്കാരം നടിക്കരുത്. ഞാൻ ഇന്ന് അത് ചെയ്തു, ഇന്ന് അവളെ പത്രാവശ്യം വിളിച്ചു, ഇന്ന് അവൾ എന്നെ മെസ്സേജ് അയച്ചു, ഇന്ന് അവൾ എനിക്ക് ഫോട്ടോ അയച്ചു, ഇന്നലെ ഞാൻ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയായ രീതിയല്ല. അള്ളാഹു ഇതിൽ വലുത് പുറത്തു കാണിക്കും. പടച്ചു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആരെന്നറിയോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ സ്വഭാവ തിന്മകളും മറച്ചു വെക്കലാണ്, അള്ളാഹുവിന്റെ സ്വഭാവ തെറ്റുകളും മൂടി വെക്കലാണ്. നമ്മൾ ചെയ്യാനുള്ളതും അത് തന്നെയാണ്. മനസ്സത്തറ മുസ്ലിമാ സത്തറല്ലാഹു ലഹൂ ഫിദ്ദുനിയാ വൽ ആഖിറാ. റസൂലുള്ളാഹ് പറയുകയാണ്, നീ ഒരു ന്യൂനത മറച്ചു വെച്ചാൽ നിന്റെ സുഹൃത്തിന്റെ, നിന്റെ കൂട്ടുകാരന്റെ, അല്ലെങ്കിൽ നിന്റെ ശത്രുവിന്റെ, രാഷ്ട്രീയ വൈരുദ്ധ്യമുള്ളവന്റെ, സംഘടനാ ശത്രുവിന്റെ, നിന്റെ പ്രതിപക്ഷത്തിന്റെ, അതല്ലെങ്കിലും നിന്റെ കൂട്ടുകാരനായിരുന്നു, ഇപ്പൊ നിന്റെ കൂട്ടുകാരനല്ല, അവന്റെ ന്യൂനത നീ മറച്ചു വെച്ചാ. റസൂലുള്ളാഹ് പറയുകയാണ്, സത്തറല്ലാഹു ലഹൂ ഫിദ്ദുനിയാ വല്ലാഖിറാ, ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരു മദ്യപാനിയെ കൊണ്ടുവരികയാ. നിങ്ങൾക്ക് ചരിത്രം കേൾക്കാൻ താല്പര്യമാണെന്ന്, എന്റെ പെങ്ങന്മാർക്ക് ചരിത്രമിട്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ചരിത്രം പറയാനാളുണ്ട്, പറയിപ്പിക്കാനാളുണ്ട്, കേൾക്കാനാളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ കൂട്ടരേ. അതുകൊണ്ട് നമുക്കൊന്ന് ചരിത്രത്തിന്റെ ഭാഗമാകാം, നമുക്കൊന്ന് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നൊരുങ്ങാം. ഈ നാട്ടുകൂട്ടത്തിന്റെ പരിപാടിയുടെ രണ്ടാം ദിവസത്തിന്റെ സമാപന സമയത്തോടടുക്കുന്ന ഈ വേളയിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെക്കുകയാണ്, പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന മദ്യപാനിയുടെ അവസ്ഥ എന്തെന്നറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായ ഇബ്നു മസ്ഊദിന്റെ മുന്നിൽ ഒരു കള്ളുകുടിയനെ കൊണ്ടുവരികയാ, ഒരു മദ്യപാനിയെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നയാള് നിർത്തിയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഇബ്നു മസ്ഊദ് തങ്ങളെ, ഇവനും മദ്യപിച്ച് ലക്കുകെട്ടവനാണ്, നെസ്വാനെന്ന് പറഞ്ഞാലും മതം വന്നവനാണ്, ലഹരി പിടിച്ചിട്ടും നടക്കാൻ പോലും കഴിയാത്തവനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖമങ്ങ് വിവരണമായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എന്താ ചെയ്തതെന്നറിയോ? ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മണത്തു നോക്കാൻ പറഞ്ഞു. ആളുകൾ വന്ന് മദ്യപാനിയുടെ മുഖമൊന്ന് മണത്തു നോക്കുമ്പോ മദ്യപിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിനെ ഹദ്ദടിക്കാൻ വിധിച്ചു. അങ്ങനെ പട്ടാളക്കാരെ ഹദ്ദടിക്കാൻ പോകുമ്പോ കള്ളുകുടിയൻ എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പിൽ കൊണ്ടു കൊടുത്ത നല്ല പിള്ള ചമഞ്ഞ സദാചാര പോലീസ് ചമഞ്ഞ ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് കള്ളുകുടിയന്റെ കൈ പിടിച്ചിട്ട് കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ കൊണ്ടുവന്ന് ഹദ്ദടിക്കാൻ പിരിച്ച ആ മനുഷ്യനെ വിളിച്ചിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തെന്നറിയോ? മാ അദബ്താ, നീ മര്യാദ ഇല്ലാത്തവനാണടാ, നിനക്ക് മര്യാദ വേണ്ടേ, നിനക്ക് മര്യാദ ഇല്ലാതിരുന്നാ പറഞ്ഞത്. കള്ളുകുടിയനോടത് പറഞ്ഞില്ല, പറഞ്ഞതാരോടാണ്? കള്ളുകുടിയനെ വഴിയിൽ നിന്ന് ജനമധ്യത്തിൽ കൊണ്ടുവന്ന് കളിയാക്കിയവനോട് പറഞ്ഞു. എന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഫഹസന്തൽ അദബാ വലാ സതറത്തൽ ഹുറുമാ, മറ്റൊരുത്തന്റെ ന്യൂനത നീ മറച്ചു വെക്കാത്തതെന്തടാ? എന്തിന് നീ പുറമേ നടിച്ചു ആളുകളൊക്കെ കാണിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, സദാചാര പോലീസ് രമയാ ഇസ്ലാം ആർക്കും അനുവാദം കൊടുക്കുന്നില്ല, ആരെയും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല. തെറ്റ് ചെയ്യുന്നവന് പടച്ചവനുമായിട്ടാണ് പങ്കാവുന്നത്, അല്ലാഹും അവനും തമ്മിലാണ് ശിക്ഷയുടെ കൈമാറ്റം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരാളുടെ ന്യൂനത പരസ്യപ്പെടുത്താൻ പാടില്ല, നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല.
ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ അവനെ പിന്നെ ആളുകളുടെ മുമ്പിൽ നാറ്റിച്ചിട്ടല്ലാതെ നമുക്ക് ഉറക്കം വരൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ മുമ്പിൽ നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പൊക്കെ ഉണ്ട്, കൃത്യമാണതല്ല. പക്ഷേ ഇയാൾക്കൊരു സ്വഭാവമുണ്ട്, നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇഴഞ്ഞു പോയാൽ അത് പറന്നുപോയെന്ന് പറയുന്നയാളാണ്. ആളുകളുടെ ഇടയില് അതും ഇതുമൊക്കെ പറഞ്ഞ് കൂടുതൽ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നവര് കവ്വായിൽ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ നാടായതുകൊണ്ട് ഇവിടെ അങ്ങനെ പാരവപ്പന്മാര് ഈ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിലൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഒരാളുടെ ന്യൂനത നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. നമ്മൾ ഈ കാതിൽ കൂടെ കേട്ടാൽ ഈ കാതിൽ കൂടെ അങ്ങ് പോകണം. എന്തിനാ രണ്ട് കാതല്ലാഹു തന്നത്? ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ അങ്ങ് പോകണം. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മെമ്മറിയിൽ സൂക്ഷിക്കും. വഴല് കേട്ട ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പോകും. വഴല് കേട്ട ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പോകും. പക്ഷേ ഇങ്ങനെയുള്ള ന്യൂനതകൾ, ആളുകളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നത് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അതുകൊണ്ട് കൃത്യമായി പഠിച്ചോളി. ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് അള്ളാഹുവിന്റെ ശൈലി, പടച്ചവന്റെ ശൈലി. ഇതാണ് പടച്ചവന്റെ ശൈലി. അള്ളാഹു നമുക്കത് പാലിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ സ്വഭാവം ന്യൂനതകൾ മറച്ചു വെക്കലാണ്. നമുക്ക് കൃത്യമായൊരു ചെയ്യാൻ കഴിയണം. രണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുന്നത്തുർ റസൂൽ പ്രവാചകന്റെ ചര്യയാണ്, പ്രവാചകന്റെ ശൈലിയാണ്. അതുമില്ലാത്തവന നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒന്നുമില്ല, വട്ടപൂജ്യമാണ്. എന്താണ് റസൂലുള്ളാഹിന്റെ ശൈലി എന്നറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ രീതി എന്തെന്നറിയോ? രോമാഞ്ചത്തോടു കൂടിയല്ലാതെ പ്രവാചകന്റെ ചരിത്രം നമുക്ക് കേൾക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, മുത്തുനബിയുടെ സ്വഭാവത്തിന്റെ വിശേഷണം എന്തായിരുന്നു? അൽ മുദാറാതു ബൈനന്നാസ്. കൗവായിക്കാരെ, നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ A+ നേടിയവരാണ്. അൽ മുദാറാതു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നല്ല സഹകരണത്തോടെ ജീവിക്കലാണ് റസൂലുള്ളാഹിന്റെ ശൈലി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി എന്താണ്? ജനങ്ങളുടെ ഇടയിൽ സഹകരണ മനോഭാവത്തോടുകൂടി ജീവിക്കുക. ഇതാർക്ക് വേണം? നമുക്കുണ്ടാകണം. നമുക്കുണ്ടാകണം. ഇല്ല എങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ നാളെ പരലോകത്തിൽ നിന്നും ഒന്നും ഉണ്ടാവൂല. എങ്ങനെയാണ് നമ്മൾ ജനങ്ങളുമായി സഹകരിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നുണ്ട്, ജനങ്ങളുമായി നമ്മൾ അങ്ങനെ സഹകരിക്കണം. എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അല്ലാഹ് പറയുകയാണ്, انهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളുമായി സമീപിക്കുമ്പോ, ആളുകളുമായി സമീപിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. എന്താണ് പടച്ചതമ്പുരാൻ പറയുകയാണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, പടച്ചോന്റെ കാരുണ്യം കൊണ്ട്, നബിയേ ലിൻതലഹു, അവരോടങ്ങ് മാന്യമായി സഹകരണ മനോഭാവത്തോടെ ജീവിക്കുകയാ. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവരോട് കരുണയോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു കൂട്ടരെ. എത്ര ചരിത്രങ്ങളാ നിങ്ങൾക്ക് കേൾക്കേണ്ടത്. നിങ്ങൾക്കറിയോ കഴിവാലയത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ ആട്ടിയോടിച്ച സംഭവം അറിയില്ലേ? എന്താണ് കഴിവാലയമെന്റെ സഹോദരങ്ങളെ, കരിമ്പടം പുറച്ചു നിൽക്കുന്ന കറുത്ത സുന്ദരിയ അല്ലാഹുവിന്റെ പരിശുദ്ധ കഴിവാ, ലോകത്തെ ഏത് പള്ളിയും സ്റ്റെപ്പ് കയറി പോകുന്ന പള്ളിയാ. ഏത് പള്ളി എടുത്തു നോക്ക്, അത് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന പള്ളിയാണ്. ഒരുപക്ഷെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന പള്ളിയാണെങ്കിൽ പോലും മുറ്റത്ത് ചെന്നാൽ സ്റ്റെപ്പ് കയറിയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അല്ലാത്ത ഒരു പള്ളി, പയ്യന്നൂരിലെ കവ്വായി ദ്വീപിലെ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഗൂഗിൾ കയറ്, ഇന്റർനെറ്റ് പരിശോധിക്ക്, കേരളത്തിന്റെ ലോകത്തിന്റെ മുഴുവൻ പള്ളികളുടെയും ചരിത്രം
ചരിത്രം പരിശോധിക്ക്. ഏത് പള്ളിയാണ്? ഏത് പള്ളിയാണ്? സ്റ്റെപ്പില്ലാതെ പള്ളി ഏതുണ്ട്? ഒന്ന് കാണിച്ചു തരുവോ? എല്ലാ പള്ളികളും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നു. ഇനി മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന പള്ളിയാകട്ടെ, ആ പള്ളി മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മുറ്റത്തെത്തിയിട്ട് സ്റ്റെപ്പ് കയറി കയറണം പള്ളിയിൽ. പക്ഷേ കഴുവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? ലോകത്തെ എവിടെ നിന്ന് വന്നാലും ഇറങ്ങി ഇറങ്ങി വരുന്ന ഒരേ ഒരു പള്ളി കഴുവാലയം മാത്രമാണ്. അവിടെ സ്റ്റെപ്പ് കയറി കഴിവയിലേക്ക് പോകണ്ട സഹോദരങ്ങളെ. കഴിവാലയത്തിന്റെ മുറ്റത്തോട്ട് വരുമ്പോ എവിടെ നിന്നും ഇറങ്ങിയാണ് വരേണ്ടത്? താഴ്ഭാഗം മിസ്ഫല എന്ന പ്രദേശമുണ്ട്. സിദ്ദീഖുകൾ താമസിച്ചിരുന്ന വീടിന്റെ ഭാഗം മിസ്ഫല. അവിടെ നിന്ന് കയറി വേണം വരാ പരിശുദ്ധ കഴിവയിൽ. പരിശുദ്ധ കഴിവാലയത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് കയറി വരണം. പക്ഷെ മസ്ജിദുൽ ഹറാമിലൂടെ കയറിയാൽ നിങ്ങൾക്കറിയുമല്ലോ, കഴിവയുടെ ഹസ്ജിദുൽ ഹറാമിന്റെ വാതിലൂടെ അകത്ത് കയറിയാൽ പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കഴിവാലയത്തിന്റെ മുമ്പിലെത്താൻ. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിയാണ് കഴിവാലയത്തിന്റെ മുമ്പിലെത്തുക. എന്താണ് അർത്ഥമെന്നറിയോ? കഴിവാലയം ഇങ്ങ് താഴെ തട്ടിലാണ്, വിനയത്തിന്റെ മകുടോദാഹരണമാണ്. പക്ഷേ ആ കഴിവ എവിടെ എത്തി? ഏറ്റവും ഉന്നതിയിലാണ് കഴിവയുള്ളത്. നമ്മൾ വിനയം കാണിക്കുമോ, അള്ളാഹു നമ്മളെ ഉയർത്തും. ജയ്സൽ എന്ന സഹോദരനെ ഒന്ന് കുനിഞ്ഞു നിന്ന് വള്ളത്തിലോട്ട് കയറാൻ വെള്ളത്തില് മുട്ടുമടക്കി നിന്ന് കൊടുത്തപ്പോ, മുട്ടുമടക്കിയിട്ട് വെള്ളത്തിലൊന്ന് കുനിഞ്ഞു നിന്ന് വെള്ളത്തിലോട്ട് കയറാൻ സ്ത്രീകൾക്ക് കമിഴ്ന്ന് കിടന്നു കൊടുത്തപ്പോ ആ ജയ്സൽ എവിടെ എത്തി? രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പരീക്ഷ. രാഹുൽ ഗാന്ധി വന്ന് ആഹ്ലാദത്തോടെ കെട്ടിപ്പിടിച്ച് പുതിയ ഒരു കമ്പനി വണ്ടി ഇറക്കിയപ്പോ ആദ്യത്തെ ചാവി കൊടുത്തു. സഹോദരങ്ങളെ, ജയ്സൽ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നവനായി. ഒരു മത്സ്യത്തൊഴിലാളിയാണ് ജയ്സൽ. ഒന്ന് കുനിഞ്ഞപ്പോ, ഒന്ന് വിനയം കാണിച്ചപ്പോ ആ ജയ്സൽ ഇന്ന് കേരളത്തിന്റെ നമ്പർ വണ്ണായി. അപ്പൊ അള്ളാന്റെ മുമ്പിലൊന്ന് കുനിഞ്ഞാലോ, പടച്ചോന്റെ മുമ്പിലൊന്ന് കുനിഞ്ഞാലോ, അള്ളാക്ക് വേണ്ടി ഒന്ന് വിനയം കാണിച്ചാലോ, അള്ള ഉയർത്തും നമ്മളെ ഉയർത്ത്. കഴിവാലയം ഏറ്റവും അടിത്തട്ടിലാണ്, പക്ഷെ അതിന്റെ ഉയർച്ച ഏറ്റവും മുകളിലാണ്. സഹോദരങ്ങളെ, കഴിവാലയത്തിന്റെ കഥ പറഞ്ഞതാണ് ഞാൻ. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധമായ കഴിവാലയത്തിന്റെ മുഖത്ത് നിന്ന് അള്ളാന്റെ റസൂലിനെ ആട്ടി ഓടിക്കുകയാണ് മക്കാര്. ഹബീബായ നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കഴിവാലയത്തിലേക്ക് നോക്കി നോക്കി വിട പറയുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഓടി വന്നിട്ട് അന്ന് കഴിവാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്ന ഉസ്മാൻ ശൈബി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്. ഉസ്മാൻ ശൈബി എന്ന് പറയുന്ന ശൈബി കുടുംബത്തിന്റെ അന്നത്തെ സീനിയർ സിറ്റിസൺ ആയിരുന്ന ആ ഉസ്മാൻ ശൈബിയുടെ മുമ്പിൽ വന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്ന, ഉസ്മാനേ, കഴിവാലയത്തിന്റെ താക്കോലൊന്ന് തരുവോ, ഞാനൊന്ന് രണ്ടരക്കഴത്ത് നമസ്കരിച്ചോട്ടെ. കഴിവയുടെ താക്കോലൊന്ന് തരുമോ, ഞാൻ രണ്ടരക്കഴത്തൊന്ന് നിസ്കരിച്ചോട്ടെ, ഞാൻ പൊക്കോളാം. ഈ നാട്ടിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പൊക്കോളാം. നിങ്ങൾക്ക് ശല്യമാണെങ്കിൽ ഞാൻ മാറി പൊക്കോളാം. നമ്മുടെ ഹബീബ് പെണ്ണ് പിടിച്ചത് കൊണ്ടാണോ? നമ്മുടെ ഹബീബ് കള്ള് കുടിച്ചത് കൊണ്ടാണോ? നമ്മുടെ ഹബീബ് പണത്തിനോട് ആർത്തി കാണിച്ചത് കൊണ്ടാണോ? അല്ല, അധർമ്മത്തിന്റെ മക്കളെ കൈപിടിച്ചിട്ട് ധർമ്മം പഠിപ്പിച്ചത് കൊണ്ടാ, അസത്യത്തിന്റെ മക്കളെ കൈപിടിച്ചിട്ട് സത്യം പഠിപ്പിച്ചത് കൊണ്ടാ, അനീതിയുടെ മക്കളെ കൈപിടിപ്പിടിച്ചിട്ട് നീതിയും എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെ, സിറാത്തും സ്വർഗവും നരകവും പഠിപ്പിച്ചത് കൊണ്ടാ, രാഷ്ട്രീയ മതബോധം പഠിപ്പിച്ചത് കൊണ്ടാ, സാമൂഹിക സാംസ്കാരിക ചിട്ടകൾ പഠിപ്പിച്ചത് കൊണ്ടാ, യുദ്ധത്തിന്റെ അടവുകൾ പഠിപ്പിച്ചത് കൊണ്ടാ, ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിച്ചപ്പോ അവിടെ നിന്ന് നാട് വിടേണ്ടി വന്നു. അങ്ങനെ റസൂലുള്ള പോകാനൊരുങ്ങുമ്പോ ഈ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഹബീബിനെ പറ്റി ഇന്ന് വലിയ കിംബദന്തി വരക്കുകയാ, വലിയ ചരിത്രത്തെ വലിച്ചുടക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാന്റെ തിരുദൂതരെ ഉസ്മാൻ ശൈബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉസ്മാനെ, രണ്ടരക്കാത്ത് നമസ്കരിക്കാനാ താക്കോലൊന്ന് തരുവോ? അന്ന് കഴിവയുടെ താക്കോലിരിക്കുന്ന ഉസ്മാൻ ശൈബിയുടെ കയ്യിലാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്ന, രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പൊക്കോളാം. സഹോദരങ്ങളെ, അതിനകത്ത് രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് അനുഗ്രഹിച്ചവർക്ക് മാത്രം
അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ, ഞാൻ എട്ട്, ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, എട്ട് പ്രാവശ്യം ഞാൻ വിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ എട്ട് പ്രാവശ്യം പോയി എന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാനൊരു വലിയ അനുഗ്രഹം. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ നമ്മൾ സ്മരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക, പരിശുദ്ധമായ ഹറമിൽ ഈ വർഷത്തെ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റി, രണ്ട് ഹറമുകളിലായി. തിങ്കളാഴ്ച രാത്രി ഞാൻ വിശുദ്ധമായ ഹറമിലെത്തുമ്പോൾ അവിടെ എന്റെ കൂടെ കുറച്ചു പേര് വന്നിരുന്നു, കുറച്ചാളുകൾ. അപ്പൊ അവർക്ക് തവാഫിന്റെ രീതിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ കൊട്ടാരത്തിൽ പാലസിൽ ജോലിയുള്ള ഒരു മലയാളിയായ ഒരാള്, എനിക്ക് പരിചയമുള്ള ആളാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? ഇന്ന് കഅബയുടെ വാതിൽ തുറന്നിട്ട് കഅബ കഴുകൽ ചടങ്ങ് ഇന്നാണ്, 3:30 കഅബ കഴുകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് മനസ്സിനകത്തുണ്ടായ ഒരു വികാരം, കാരണം നമ്മളൊക്കെ എത്ര നാള് കഴിഞ്ഞാലാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലൊന്ന് കയറാൻ നമുക്ക് ഭാഗ്യം കിട്ടുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. നിങ്ങൾക്കറിയോ, അങ്ങനെ 3:30 കഅബ തുറന്ന് കഴുകുമെന്ന് പറഞ്ഞപ്പോൾ ഉംറ നിർവഹിച്ച് ഞാൻ 2:00 ഞാൻ മത്താഫിലെത്തി. പരിശുദ്ധ കഅബാലയത്തിന്റെ ആ ഉൾഭാഗം ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ അവിടെ എത്തുമ്പോൾ സുബഹി സമയം വരെയും കഅബ തുറന്നിട്ടില്ല, കഴുകിയിട്ടില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് മത്താഫ് നിറയെ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞു, പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽ തുറന്നു. ആ വാതിൽ തുറന്ന് അതിനകത്തുള്ള ആ മനോഹരമായ അന്തരീക്ഷത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ആസ്വാദ്യകരമായ സുഗന്ധം, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു വികാരം തന്നെയാണ്. കഅബ തുറന്നു, അള്ളാഹു അനുഗ്രഹിച്ച കുറെ ആളുകൾ അതിനകത്തേക്ക് കയറുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് ഈ അഹമ്മദ് സാഹിബ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ യൂസുഫ് അലി സാഹിബ് പോയിട്ടുണ്ട്, അങ്ങനെ വളരെ സുപ്രധാനമായ കുറെ ആളുകൾ അല്ലേ പോയിട്ടുണ്ട് പരിശുദ്ധ കഅബ കഴുകൽ ചടങ്ങിന്. അങ്ങനെ വിദേശത്തുള്ള പ്രതിനിധികളും അവിടുത്തെ മക്ക ഗവർണറും രാജാവും അതുപോലെ തന്നെ പരിവാരങ്ങളും മക്കയുടെ ഇമാമിങ്ങളൊക്കെ അതിനകത്ത് കയറുന്നത് ഇങ്ങനെ മത്താഫിൽ ഇരുന്നുകൊണ്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്ക് ഇപ്രാവശ്യത്തെ യാത്രയിൽ. 2 ദിവസമേ ഉണ്ടായിരുന്നില്ലെങ്കിലും അൽഹംദുലില്ല, ഒരു വലിയ സൗഭാഗ്യത്തോടു കൂടിയാണ് എനിക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നത്, കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ഇന്നും ഒരാളാണ്. എന്താ അതിന്റെ ചരിത്രം എന്നറിയോ? കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹി ഉസ്മാൻ സൈബിയോട് ചോദിച്ചു, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, അനുവാദം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പൊക്കോളാം ഈ നാട്ടിൽ നിന്ന്, ഞാൻ പൊക്കോളാം. ആ സമയത്ത് ഉസ്മാൻ സൈബി എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല മുഹമ്മദേ, നിന്റെ ആഗ്രഹം നടക്കില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, പൊക്കോളാ, ഞാൻ ഇവിടെ നിൽക്കൂല, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരണമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഉസ്മാൻ സൈബി അനുവാദം കൊടുത്തില്ല. അവസാന റസൂലുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണെന്നറിയോ? ഉസ്മാൻ സൈബി, ഇന്ന് നീ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഒരു കാലം അനതിവിദൂര ഭാവിയിലുണ്ട്, നീ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കും, അന്ന് കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ എന്റെ കൈവശം വരും, ഇന്ന് നീ നിൽക്കുന്ന ഭാഗത്ത് ഞാൻ വരുമ്പോ അന്ന് നിന്നോട് ഞാൻ എങ്ങനാണ് പെരുമാറേണ്ടത്. ഉസ്മാൻ സൈബി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാർക്കിച്ചു തുപ്പുകയാ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി, താക്കോൽ ചോദിച്ച് നമസ്കാരത്തിന് അനുവാദം കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹിച്ചു, അബ്ബാന്റെ റസൂൽ ക്ഷമിച്ചു. ആ റസൂലുള്ളാഹി അവിടെ നിന്ന് വിട പറയുകയാണ്. കഅബാലയത്തിൽ നിന്ന് റസൂലുള്ളാഹി വിട പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരു മാതാവ് പോകുമ്പോ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കുഞ്ഞിനെ നോക്കിയിട്ട് മാതാവ് വിരുമ്പിക്കരയും പോലെ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കഅബാലയത്തിലേക്ക് നോക്കിയിട്ട് യാത്ര പറയുമ്പോ സഹോദരങ്ങളെ, മക്കം പത്തഹ വന്നു വർഷങ്ങൾക്ക് ശേഷം
ശേഷം മക്കം ഫത്ഹ് വന്നു. അങ്ങനെ മക്ക വിജയം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഹാബാക്കള് കൂടെ കൂടുകയാ. ലക്ഷക്കണക്കായ സഹാബത്തുണ്ട്. ഒരു നിമിഷ റസൂലുള്ളവും ഉത്തരവിട്ട ഒരു പിടിച്ച വാളുമായിട്ട് ഉമറടത്ത് നിൽപ്പുണ്ട്. വില്ലാളി വീരനായ വിജയീശുവായ അലിയെ നിൽപ്പുണ്ട്. എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനും മദീനത്തിനും വിജയശ്രീ ലാളിതനായി മക്കയിലേക്ക് വരികയാ. മക്കം ഫത്ഹിന്റെ ദിവസത്തിലാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കവാലകത്തിന്റെ ചുറ്റും കൂടെ നിൽക്കുമ്പോ പലരും അതാ പത്തി മടക്കിയിട്ട് ഓടി വിളിക്കുകയാ. പലരും റസൂലുള്ളാന്റെ മുന്നിൽ വന്ന് കൈപിടിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് മുസ്ലിം ആവുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി പോകാൻ നേരത്ത് വർഷങ്ങൾക്ക് മുമ്പ് കവാലകത്തോട് വിട പറയുന്ന നേരത്ത് രണ്ടരക്കാത്ത നമസ്കാരത്തിന് അനുവാദം ചോദിച്ചപ്പോ താക്കോല കൂട്ടങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് കാർക്കിച്ച് തുപ്പിക്കൊടുത്ത ഉസ്മാൻ ഷൈബിയും അധികാരിയും ആ കൂട്ടത്തില് പത്തി മടക്കി കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കഴിവാലയത്തിന്റെ മുന്നിൽ വന്ന് നിന്നു. റസൂലുള്ള ഒന്നങ്ങ് ഉത്തരവിട്ട കഴിവാലയത്തിന്റെ ചാരത്തുള്ള മക്കാ പ്രദേശത്തുള്ള ഒറ്റ കുഫാറുകൾ അവിടെ ഉണ്ടാകാ പാടില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂല് അനുയായികളെയും കൊണ്ട് മക്കാ വിജയത്തിന്റെ ദിവസം കടന്നു വന്നപ്പോ സഹോദരങ്ങളെ റസൂലുള്ള ആദ്യമേ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഐന ഉസ്മാൻ? ഉസ്മാനെ ഷൈബി എവിടെ? ഉസ്മാനെ ഷൈബി എവിടെ? ആളുകളുടെ ഇടയിൽ നിന്ന് ഉസ്മാനെ ഷൈബി ആളുകളെ വകഞ്ഞു മാറ്റിയിട്ട് മുന്നിലോട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാ. ഇനി എന്ന് സംഭവിക്കാ? വർഷങ്ങൾക്ക് മുമ്പ് താക്കോൽ ചോദിച്ചപ്പോ കാർക്കിട്ട് തുപ്പിയവനാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ഉമർ അലി അല്ലാഹു അന്ന് ഊരി പിടിച്ച വാളെടുക്കുകയാണ്. അലിയാരെ തങ്ങൾ ഉറയിൽ നിന്ന് ദുൽഫുഖാറ് ഊരിയെടുക്കുകയാ. ആ സമയത്താണ് റസൂലുള്ള ഉസ്മാനോട് ചോദിക്കുന്ന, ഉസ്മാനെ കണ്ടോ ഇത് കഴിവാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങളാ? റസൂലുള്ളാന്റെ റിസാലത്തിന്റെ വിരലുകളുടെ ഇടയിൽ നിന്ന് തൂങ്ങിക്കളിച്ചാടുന്ന താക്കോൽ കൂട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉസ്മാന് ഷൈബിയോട് ചോദിക്കും, കണ്ടോ കഴിവാലയത്തിന്റെ താക്കോലാണ്? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് നീ നിൽക്കുന്ന സ്ഥാനത്ത് അന്ന് ഞാൻ നിൽക്കുമെന്ന്? ആ ദിവസമാണടാ ഉസ്മാനെ ഇന്ന് നീ എന്താണടാ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ന്യായമായിട്ട് നമ്മളാണെങ്കിൽ അവനെ കൊല്ലുമല്ലോ. റസൂലുള്ളാന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകോപ്പിയിട്ട് ഉസ്മാൻ ഷൈബി പറഞ്ഞു, അഹുന കിരീ, മാന്യനായ ഒരു സഹോദരനായിട്ടാണ് മുഹമ്മദേ നിന്നെ കാണുന്നത്. നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇന്ന് ഞാൻ എന്റെ ശിരസ് നീട്ടി തരികയാ. പക്ഷേ നീ കാരുണ്യമുള്ളവനാ, നീ കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിന്നിൽ നിന്ന് കരുണ മാത്രമേ ഞാൻ പരീക്ഷിക്കുന്നുള്ളൂ. എന്താ സംഭവിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ തിരുദൂതർ ഹബീബായി നബിതങ്ങൾ ആ ഉസ്മാനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്താണ്? ഉസ്മാനെ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ഉമർ അലി അല്ലാഹു അന്നു ചിന്തിച്ചു, താക്കോല തടഞ്ഞു വെച്ച് അവന്റെ കൈ വെട്ടാനാണോ? അലിയാര് തങ്ങളെ ചിന്തിച്ചു, അവന്റെ കൈത്തണ്ട വെട്ടി മുറിക്കാനാണോ? സഹാബാക്കളെല്ലാവരും പല്ല് കടിച്ച് ദേഷ്യത്തോടെ വികാരത്തോടെ രോമാഞ്ചത്തോടെ അവനെ കൊല്ലാനുള്ള ആഗ്രഹത്തോടെ ആർത്തിയോടെ അത്യാഗ്രഹത്തോടെ ജിജ്ഞാസയോടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാപ്പു നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി തന്റെ കുപ്പായത്തിൽ നിന്ന് താക്കോൽ കൂട്ടങ്ങളെടുത്ത് ഉസ്മാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഉസ്മാനെ താക്കോൽ നീയാണ് സൂക്ഷിക്കേണ്ടത്, താക്കോൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. നീ മാത്രമല്ല ഉസ്മാനെ, ഖിയാമത്ത് നാൾ വരെ ലോകാവസാനം വരെ നിന്റെ തലമുറയാണ് താക്കോൽ സൂക്ഷിക്കേണ്ടത്. സൽമാൻ രാജാവ് കവാലയത്തിന്റെ ചുവട്ടിലെത്തണോ? മുഹമ്മദ് ബിനു സൽമാൻ എന്ന 36 വയസ്സുകാരനായ കിരീടാവകാശി കവാലയത്തിന്റെ മുമ്പിൽ വന്നു. ഇരി ഹറം മേധാവിയായ മന്ത്രി കൂടിയായ അബ്ദുറഹ്മാൻ സുദൈസി കവാലയ ത്തിന്റെ മുമ്പിൽ വന്നു. മക്കാ ഗവർണർ കൈവാലയത്തിന്റെ മുമ്പിൽ വന്നു. മദീന ഗവർണർ കൈവാലയത്തിന്റെ മുമ്പിൽ വന്നു. ഷൈബി കുടുംബത്തിൽ ഇന്ന് താക്കോൽ സൂക്ഷിക്കുന്നയാൾ വന്ന് കൈവാലയത്തിന്റെ മുന്നിൽ പരിശുദ്ധമായ കൈവാലയത്തിന്റെ വാതിൽക്കലേക്ക് അതിന്റെ സ്റ്റെയർ കൊണ്ടുവച്ച് അതിനകത്ത് കയറി നിന്നിട്ട് കൈവാലയത്തിന്റെ വാതിൽ താക്കോലിട്ട് തുറന്നാലല്ലാതെ സൽമാൻ രാജാവിന് കയറാൻ പറ്റൂല, സുദൈസിന് കയറാൻ പറ്റൂല, ഗവർണർക്ക് കയറാം
കയറാൻ പറ്റൂല. എന്തുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതർ കൊടുത്ത ഒരു വാക്കാണ്, ഉസ്മാനെ നിന്റെ തലമുറയാണ് താക്കോല സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, റസൂലുള്ളാന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവന് റസൂലുള്ള മാപ്പ് കൊടുത്തെന്ന് മാത്രമല്ല ഔദാര്യം കൊടുത്തു. ഹബീബായന്റെ ബിരങ്ങൾ ലോക അവസാന പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ മുഴുവൻ ആളുകളും റസൂലുള്ളാന്റെ വാക്കന്വർത്ഥമാക്കിക്കൊണ്ട് ആ കുടുംബത്തിൽപ്പെട്ടവരാണ് കഴിവാലയം തുറക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹു, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് അങ്ങയുടെ ജനതയോട് കാരുണ്യം കാണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? വലൗ കുന്ത ഫല്ലന ഖലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക, നബിയേ അങ്ങ് കഠിന ഹൃദയനായിരുന്നെങ്കിൽ ആളുകളൊക്കെ അങ്ങയുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുമായിരുന്നു. ആളുകൾ മാറിപ്പോകും നമുക്ക് കാരുണ്യമില്ലെങ്കിൽ. നമ്മുടെ ഹൃദയം കടുത്തുപോയാൽ ആളുകൾ മാറിപ്പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ നമുക്ക് എന്തു വേണം? നല്ല സഹകരണ മനോഭാവം വേണം. റസൂലുള്ളാന്റെ ശൈലിയാണ്. അതിന് ഞാൻ ഇൻഷാല്ലാ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ആയത്തിന്റെ ശേഷം വരുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി, ഇൻഷാ അല്ലാ പ്രവാചകന്റെ സ്വഭാവം നമുക്കുണ്ടാകും. ഒന്ന്, അല്ലാഹു പറയുകയാണ് ഫഅഫു അൻഹും, എന്ത് തെറ്റാരിൽ നിന്ന് കിട്ടിയാലും കണ്ടാൽ അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് മാപ്പ് കൊടുക്കണം. അവർക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കണം. ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അവരെ കൂടി നീ ഉൾപ്പെടുത്തണം, കൂടിയാലോചനയ്ക്ക് മുഷാവറയ്ക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തണം. നിങ്ങൾ നോക്ക്, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരാൾ നമ്മുടെ പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ നമ്മുടെ മതത്തോടോ നമ്മുടെ പാർട്ടിയോടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അവസ്ഥയോട് ഏതെങ്കിലും വെറുപ്പ് കാണിക്കുന്ന ഒരാള് അയാള് നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഫഅഫു അൻഹു, മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കുക എന്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മൾ മാപ്പ് കൊടുക്കുക, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കണം. പട അല്ലാഹുവേ, അവൻ അറിവില്ലാത്തവരാണ്, അവൻ അറിവില്ലാതെയാണ് പ്രവർത്തിച്ചത്, നീ അവന് മാപ്പ് കൊട് എന്ന് പറയണം. വശാബിറുഹും ഫിൽ അംരി, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോ ആ സമയത്താണ് മോളെ കെട്ടിക്കേറായത്, അപ്പോ കൂടിയാലോചന നടത്തുമ്പോ എവിടെ പന്തലിടണം, എവിടെ പാചകപ്പുര കെട്ടണം, എവിടെ എത്ര പേരെ കല്യാണത്തിന് ക്ഷണിക്കണം എന്നൊക്കെ തീരുമാനിക്കുമ്പോ വശാബിറുഹും ഫിൽ അംരി, അവരെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കൂടിയാലോചന നടത്തണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ ദീനിന്റെ വക്താക്കളോട് ദീനിന്റെ മർമ്മമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉത്ബോധനം നടത്തുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശത്രുത ഉണ്ട് എന്ന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ മാപ്പ് കൊടുക്ക്, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറ. എന്നിട്ട് മാറ്റി നിർത്തലല്ല, ഒരു വിഷയം വരുമ്പോ വശാബിറുഹും ഫിൽ അംരി, അവരോട് നമ്മൾ കൂടിയാലോചന നടത്തിയിട്ട് കാര്യങ്ങൾ അവരോടുകൂടി ഡിസ്കസ് ചെയ്യുക. ഇത് വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ താക്കീദാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്താൽ നമ്മൾ നല്ല സഹകരണ മനോഭാവമുള്ളവരാണ്. അങ്ങനെ നല്ല മനോഭാവമുള്ളവരായി മാറിയാൽ അവൻ റസൂലുള്ളാന്റെ ചര്യം മുറുകെ പിടിച്ചവനാണ്. ദീർഘമായി ഞാൻ ആ വിഷയം പറയുന്നില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ രീതി പാപങ്ങൾ മറച്ചുവെക്കലാണെങ്കിൽ, ന്യൂനത മറച്ചുവെക്കലാണെങ്കിൽ, പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ രീതി എന്ന് പറയുന്നത് നല്ല സഹകരണ മനോഭാവത്തോടുകൂടി ജീവിക്കലാണ്. ശേഷം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസുന്നത്തു ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ രീതി അവന് അവലംബിച്ചാൽ. സഹോദരങ്ങളെ, ഔലിയാക്കളുടെ രീതി എന്താണ് അതൊന്നു പഠിക്കണേ സഹോദരങ്ങളെ, ശ്രദ്ധ മാറി പോകണ്ട. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ രീതി എന്തായിരുന്നു? ഒരുപാട് ഔലിയാക്കളുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ഔലിയാക്കളുടെ പരമ്പര തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് സ്വന്തമാണ്. അല്ലാഹു
ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠർക്ക്. വലിയ വലിയ ആരിഫീങ്ങളായ മനുഷ്യരുണ്ട് സഹോദരങ്ങളെ. ഞാൻ പേര് പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല, പറയപ്പെടുന്ന വ്യക്തിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളുടെ പട്ടികയിൽപ്പെട്ട ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ റബിയുൽ ആഖിറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ജീലാനി ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ പണ്ഡിതനെ പറ്റി കേട്ട് പ്രസംഗിച്ചു. അത് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അത് വൈറലായി, അത് എല്ലാവരുടെ മൊബൈലിലും എത്തി. ഒരുപാട് ആക്ഷേപങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ആ പണ്ഡിത മഹത്തുക്കളുടെ പ്രധാനിയായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയുണ്ട്. മലബാറിന്റെ ഭാഗത്ത് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയുണ്ട്. ആ വലിയ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ഒരു വലിയ മഹാൻ വ്യക്തി, മഹാനായ ആ ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന വലിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ഞാൻ ലൈവായിട്ട് കണ്ട കുറെ അനുഭവങ്ങളുടെ ഒരു അനുഭവങ്ങളുടെ ഒരു വലിയ പ്രളയം തന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട്. ഒരു വലിയ അനുഭവങ്ങൾ, അനുഭവ സമ്പത്ത് ആ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, ഒരു വലിയ പള്ളി ഉദ്ഘാടന വേദി, ഇടുക്കി ജില്ലയുടെ ഒരു വലിയ പള്ളി ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ മുഖ്യപ്രഭാഷണം ഈ വിനീതനും അതിന്റെ ദുആ മജ്‌ലിസ് നേതൃത്വം നൽകുന്നത് ഈ ബഹുമാനരായ ഉസ്താദുമായിരുന്നു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, സദസ്സിൽ നിന്ന് കസേരയൊക്കെ പുറത്തിറക്കി, അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. ശൈലിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവും. കസേരയും ഈ പീഠമൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇതെല്ലാം അങ്ങോട്ട് ഇറക്കിയിട്ട് നിലത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നിലത്തിരുന്നു. നിലത്തിരുന്ന് കുറച്ച് ദിക്റുകൾ ചൊല്ലിപ്പിച്ചു, സ്വലാത്തുകൾ ചൊല്ലിപ്പിച്ചു. അദ്ദേഹം ദുആ ആരംഭിക്കുന്നതിന് മുമ്പ് സംഘാടകരിൽപ്പെട്ട ഒരാൾ, ഇതേപോലെ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട്, ഈ കുപ്പി അതിന്റെ കേപ്പെടുത്തിട്ട് ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഊതാൻ വേണ്ടി കൊടുത്തു. ഓതിയതൊന്ന് ഊതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിട്ട് ചോദിച്ചു, ഇത് ആർക്കാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. ഉസ്താദിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉസ്താദ് അങ്ങ് ഫയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു ഒരു കാര്യം അദ്ദേഹം പറയാണ്, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വെള്ളം. നിങ്ങൾക്ക് മാത്രമല്ല, ഇത്രയും ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഈ വെള്ളം. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൽ ഓതി ഊതിത്തരാം, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. ഇതിവിടെ കൊടുക്കാനല്ലേ, അൽഹംദുലില്ലാ. അതിലും അതെ, ആ ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നാൽ അത് വെള്ളം എല്ലാവർക്കും ഓതി നൽകും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വാങ്ങിയിട്ട് എല്ലാവരും പോവുകയും ചെയ്യാവൂ. അതാണ് അതിന്റെ രീതി. അല്ലാതെ കുറച്ച് വെള്ളം, രണ്ടു മൂന്ന് കുപ്പി വെള്ളം വാങ്ങുക, സദസ്സി വെക്കുക, സദസ്സിലുള്ള പ്രഭാഷകനും അവിടെ ഇരിക്കുന്നവരും കുടിക്കുക, ബാക്കിയുള്ള എത്രയോ ആളുകൾ വിഷമിച്ചിട്ടാവും ഉണ്ടാവുക, അവർക്കൊരു തുള്ളി വെള്ളം കിട്ടാൻ അവരാഗ്രഹിക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് തൊണ്ട നനയ്ക്കുന്ന ഒരു മൈക്ക് നല്ലതാണെങ്കിൽ ഞാൻ കുടിക്കാറില്ല, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിനിടയിൽ വെള്ളം കുടിക്കണമെന്ന്. പക്ഷേ ഇതുവരെയും പടശ്ശുര തൗഫീഖ് കൊണ്ട് പ്രസംഗത്തിനിടയിൽ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ മരണം വരെയും. എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ആളുകൾക്ക് കൂടി അവകാശപ്പെട്ട വെള്ളം ഒരാള് സ്വകാര്യ സ്വത്തായി കൊണ്ടുപോകുന്നതിനെ കർശനമായി നിഷിദ്ധമായി വിമർശിച്ച ഔലിയാക്കളുടെ പട്ടികയിൽപ്പെട്ട മഹാൻ ഞാൻ ഈ സദസ്സിൽ കയറുമ്പോഴും ജീവിച്ചിരിക്കുകയാണ്. വലത്തെ ഇടത്തെ കവിളിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വലത്തെ കവിളിലേക്ക് വലം കയ്യില് വലത്തെ കൈവെള്ളയിൽ മുഖം ചേർത്തു വെച്ച് കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കൂടെ നടക്കാറുള്ള മകൻ ഇടത്തെ കവിളിൽ നിന്ന് രക്തം പൊടിയുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ ടവൽ കൊണ്ട് കൊടുത്തു ഉസ്താദിന്റെ കയ്യിൽ അതൊന്ന് ഒപ്പിയെടുക്കാൻ. ആ സമയത്ത് ഉസ്താദ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നിലത്തു വെക്കാൻ. നിലത്തു വെച്ചു ഇടത് കൈ കൊണ്ട് ഉസ്താദ് എടുത്ത് ഇങ്ങനെ ആ നീരും വെള്ളവും ഒപ്പിയെടുത്തു. മകൻ ചോദിച്ചു, ഉസ്താദ് ഞാൻ കൈകൊണ്ട് തന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ കൈ നീട്ടി വാങ്ങിയില്ല?
ഉസ്താദ് പറഞ്ഞു, ഒരാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ വലത്തെ കൈ കൊണ്ട് വാങ്ങണം. എന്റെ വലത്തെ കൈ ഇപ്പൊ എടുക്കാൻ നിർവാഹമല്ല, അതുകൊണ്ട് ഞാൻ നിലത്ത് വെക്കാൻ പറഞ്ഞു. നിലത്ത് നിന്ന് ഇടത്ത് കൈ കൊണ്ട് എടുക്കുന്നോണ്ട് കുഴപ്പമില്ല. പോയിന്റ് പോയിന്റ് 0% പോലും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഔലിയാക്കൾ ഉള്ളത് കൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ നാട് വലിയ വിപത്തുകളിൽ എത്തപ്പെടാതിരിക്കുന്നത്. വലിയ വലിയ ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയോ, അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഞാൻ ഈ വിഷയം പറയുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയാം. അവര് നേരത്തെ ഇവിടെ എത്തിയവരാണ്, വളരെ നേരത്തെ വന്നവരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ കടുത്ത ദാരിദ്ര്യമുണ്ടായി. വലിയ ദാരിദ്ര്യമാണ് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വലിയ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, അല്ലാഹുവേ, എന്തിനാണ് എന്റെ സമുദായത്തിന് ദാരിദ്ര്യം കൊടുത്തത്? പർദ ധരിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അക്കമിട്ട് ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് നിങ്ങൾക്കാണ്, ഈ പറയുന്ന നിങ്ങൾക്കാണ്. അതിഥികളെ സ്വീകരിക്കാന് സൽക്കരിക്കാന് മനസ്സുള്ള കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും വന്നാല് ഭക്ഷണം കൊടുത്തു കൊടുത്തു കൊടുത്ത് അവർക്ക് മതിയായാലും അല്പം കൂടെ കഴിക്കുസ്താരേ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ സൽക്കാര പ്രിയരായി വരുന്ന ഉസ്താറുമാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങൾ കഷ്ടപ്പെടുമ്പോ, അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാര് കഷ്ടപ്പെടുമ്പോ, ഉസ്താദുമാര് ആര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ മനസ്സുള്ളവരാണ്. ഉസ്താദ് മാത്രമല്ല, എവിടെ നിന്ന് ആര് വന്നാലും കണ്ണൂർ ജില്ലയുടെ ഈ തലശ്ശേരി മുതൽ ഈ പയ്യന്നൂര് വരെയുള്ള തളിപ്പറമ്പ് വരെയുള്ള ഈ പ്രദേശത്ത് ഭക്ഷണം കൊടുക്കാൻ സൽക്കാര പ്രിയരാണ്. നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇത്തിരി തടി കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതാ, ഇത്തിരി തടി കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. അപ്പോ കാലിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോ നീര് വരുന്നത് കൊണ്ട് അപ്പൊ എനിക്ക് ഇച്ചിരി അധികം ഓവർ തടി ആയതുകൊണ്ട് എന്റെ പ്രായത്തിനത്തുള്ള തടി മതി, അതുകൊണ്ട് ഇത് 20 കിലോ കുറയ്ക്കണം, അത്ര കുറച്ചാൽ മതി എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ഒരു തീരുമാനമെടുത്തതാണ്. ഇന്നലെ വരെ കൃത്യമായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് ഉച്ച രാവിലെ മുതൽ ഇപ്പൊ കയറുന്നത് വരെ ഞാൻ ഏകദേശം 5-6 വീട്ടിൽ നിന്ന് ചായ കുടിച്ചു, അതിനൊത്ത സാധനങ്ങൾ തിന്നു. ഇനിയിപ്പോ വൈകിട്ടുള്ള കാപ്പി പ്രസംഗം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ വന്നാൽ അങ്ങനെയാണ്. പക്ഷേ എന്റെ സഹോദരിമാരൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടായി. ഇന്നലെ കബീർ ഉസ്താദിനും ഇന്നിപ്പോ എനിക്കൊക്കെ നറുക്കിട്ടിട്ടാണ് ഓരോ വീട് തിരഞ്ഞെടുത്തത്, നറുക്കിട്ടിട്ടേ. കാരണം എല്ലാവർക്കും വാശിയാണ്, നമുക്ക് കൊടുക്കണം നമുക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ നറുക്കെഴുതിയിട്ട് ആർക്കാണോ നറുക്ക് വീണത് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അത്ര സ്നേഹമുള്ളവരാ. ഈ സ്നേഹവും ഈ ദുആയും മാത്രമേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ. നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു, നിങ്ങളൊമ്പ മസലും പിടിച്ച് നമ്മൾ ഈ പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞ് നിന്ന നിങ്ങൾ നമ്മളെ വാഴുന്നതിന് വരാതിരുന്ന നമ്മൾ പിന്നെ അടുത്ത് പ്രസംഗിക്കും? ഒരു സ്ഥലത്ത് ആള് കുറഞ്ഞ അടുത്ത സ്ഥലത്ത് വിളിക്കില്ല. നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സൽക്കാര പ്രിയരും സ്നേഹസമ്പന്നരുമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ കടുത്ത ദാരിദ്ര്യമുണ്ടായപ്പോ മൂസാ നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്താണ് എന്റെ സമുദായത്തിന് ദാരിദ്ര്യമുണ്ടാകാൻ കാരണം? അള്ളാഹു പറഞ്ഞ കാരണം എന്തെന്നറിയോ? സഹോദരിമാര് ശ്രദ്ധയോടെ കേട്ടോ, കല്യാണ മാമാങ്കങ്ങൾ നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ കല്യാണത്തിന് പൊടി പൊടിച്ച് അവസാനം ബാക്കിയാകുന്ന 2-3 ചെമ്പ് ബിരിയാണി കുഴിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായത്തിലുണ്ട്. പാവപ്പെട്ട പെൺകുട്ടി പുരനിറഞ്ഞിരിക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, വേദനാജനകമായ അന്തരീക്ഷത്തിൽ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ചിഹ്നമായി 30-40 വയസ്സായ സഹോദരിമാര് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നും വിവാഹ പ്രായമെത്തി, എത്രയോ മക്കളെ പ്രസവിക്കേണ്ട സമയമെത്തി, ആ മക്കളെ കെട്ടിച്ചയക്കാനും ആ മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുമുള്ള പ്രായമെത്തിയിട്ടും ഇതുവരെയും വിവാഹം കഴിച്ചയപ്പിക്കപ്പെടാനും ഭാഗ്യമില്ലാതെ പോയ എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പിൽ കണ്ണീരും കയ്യുമായി കഴിയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, കല്യാണ ആറുപാടത്തിൽ മുമ്പന്തി നിൽക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഉളിയത്തടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോ അവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞിരുന്നു, കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്, കല്യാണത്തിന്റെ ആറുപാടത്തിൽ മുൻപന്തിയിൽ നിങ്ങളാണ്,
എന്നിട്ട് ഞാൻ അവിടെ കണക്ക് അവതരിപ്പിച്ചിരുന്നു. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നില്ല, സമയം ദൈർഘ്യം പയന്നുകൊണ്ട് ഞാൻ പറയുന്നു. മക്കൾക്ക് 50 പവൻ എടുക്കുമ്പോ ഒരു പവൻ കുറച്ച് 49 പവൻ പറയുക. കല്യാണത്തിന് നിങ്ങൾ കിൻഡൽ കണക്കിന് അരി എടുക്കുമ്പോ അതിൽ 75 കിലോ അരി ഒന്ന് കുറച്ചിട്ട് ആ അരിയുടെ പൈസ നിങ്ങൾ എടുക്കുക. വസ്ത്രം എടുക്കുമ്പോ നിങ്ങൾ 5000 രൂപ കുറവ് ചെയ്തിട്ട് ആ 5000 രൂപ നിങ്ങൾ ഇതിൽ കൂട്ടുക. അങ്ങനെ ഓരോ മക്കളുടെ കല്യാണത്തിന്റെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ളതിൽ കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു 10 പവനെത്തുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹത്തിന്റെ അന്ന് അതേ വേദിയിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂടി 10 പവൻ കൊടുത്ത് നിക്കാഹ് കഴിച്ച് അവിടെ ഒരുമിച്ചുകൂടുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്തുവിട്ടാൽ അതല്ലേ ബറക്കത്തുള്ളത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹത്തിന്റെ ദിവസം ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഭക്ഷണത്തിന്റെ വറ്റുകൾ അതിന്റെ ധാന്യമണികൾ കൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് എത്രയോ എത്രയോ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസ നബിയെ, ഇപ്പൊ നിങ്ങൾക്ക് വന്ന ഈ ദാരിദ്ര്യത്തിന്റെ പിന്നിലുള്ള കാരണം ഒന്നേ ഒന്ന് മാത്രം. എന്താണ്? സുബ്ഹാനല്ലാഹ്. കല്യാണത്തിൽ ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ ശേഖരിച്ച് നമ്മുടെ ഈ നാട്ടിലെ അല്ലേ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പൊക്കം കുറവാണെങ്കിലും 10 പേരുടെ പൊക്കത്തിന്റെ മുകളിൽ അൽഹംദുലില്ലാഹ് ഇന്നും ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങൾക്ക് ബാക്കി വരുന്ന ഭക്ഷണം ചെന്ന് കളക്ട് ചെയ്ത് പാവപ്പെട്ട സഹോദരങ്ങൾക്ക് കൊണ്ടെത്തിക്കുന്ന എന്താ പേര്? എന്ന് പറയുന്ന സഹോദരൻ ഞാൻ കണ്ടു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹം നല്ല മനസ്സിന്റെ ഉടമയാണ്. ഞാൻ പരിചയപ്പെട്ടതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ ഓടി നടന്ന് അദ്ദേഹം ബാലൻസ് വരുന്ന ഭക്ഷണം വാങ്ങിയിട്ട് പാവങ്ങൾ കൊണ്ട് കൊടുക്കാൻ സഹോദരിമാരെ ഒന്ന് കേട്ടോളി. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ, ഇന്നിപ്പോ വന്ന ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നേ ഒന്ന് മാത്രമാണ്. എന്താണെന്നറിയോ? മൂസ നബിയെ, നിങ്ങളുടെ സമുദായത്തിലെ ഒരു പെണ്ണ് റൊട്ടി കഴിക്കുകയാണ്, നിങ്ങളുടെ സമുദായത്തിലെ ഒരു സ്ത്രീ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടി കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ കുഞ്ഞ് മലവിസർജനം നടത്തിയപ്പോ ആ കുഞ്ഞിന്റെ മലവിസർജനം നടത്തിയ ഭാഗമൊന്ന് ശൗചം ചെയ്യാ, വെള്ളം കയ്യിലില്ല, മറ്റുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല. ആ പെണ്ണെന്ത് ചെയ്തെന്നറിയോ? കുപ്പൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കുഞ്ഞ് മലവിസർജനം നടത്തിയപ്പോ ആ മലവിസർജനം നടത്തിയ ഭാഗം ക്ലിയറാക്കാ, അതിനെ ശൗചം ചെയ്യാ, കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടിയിൽ നിന്ന് അല്പ ഭാഗം പിച്ചെടുത്തിട്ട് പീസാക്കി എടുത്ത് അതിനെ മുറിച്ചെടുത്തിട്ട് ആ ഭാഗം വൃത്തിയാക്കി കൊടുത്തു. മൂസ നബിയേ, മലവിസർജനം നടത്തിയ പൊന്നുമോളുടെ പൊന്നുമോന്റെ മലദ്വാരം വൃത്തിയാക്കാൻ കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടിയിൽ നിന്ന് അല്പഭാഗം കീറിയെടുത്ത് ആ പെണ്ണ് ശൗചം ചെയ്ത ഒറ്റ കാരണത്ത് അല്ലാഹു മൂസ നബിയുടെ സമുദായത്തിന് ദാരിദ്ര്യം കൊടുത്തെന്ന്, ആ നാട്ടുകാർക്ക് ദാരിദ്ര്യം കൊടുത്തെന്ന് സഹോദരങ്ങളെ, ഗ്രന്ഥങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അടുക്കളയിലെ നിങ്ങൾ തൂത്തുവാരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണ്? തൂത്തുവാരി നിങ്ങൾ എറിയുന്നത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊണ്ടെറിയുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാ ചെന്ന് വീഴുക? നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ ആദരണീയനായ ഉസ്താദ് അവർ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇൻഷാല്ലാ ഇനിയിപ്പോ എപ്പോഴാ? എനിക്കിനി അരമണിക്കൂറുകൂടെ ടൈമുണ്ട്. അതിന്റെ ഉള്ളിൽ അല്ല, തങ്ങള് ഇൻഷാല്ലാ പുറത്ത് നിൽക്കുന്നവരെ കയറി ഇരുന്നോളി. ഇൻഷാല്ലാ ഇതുപോലുള്ള മഹാന്മാരൊക്കെ നമുക്ക് ദുആക്ക് വരുന്നത് സഹോദരങ്ങളെ, നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. മഹാന്മാരൊക്കെ കൂടുതൽ ഇബാദത്തുകളും ദിക്റും സ്വലാത്തുകളുമായി അവരുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഇടം കിട്ടുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, മൂസാ നബിയുടെ സമുദായത്തിന് അന്ന് വന്ന ദാരിദ്ര്യം ഒറ്റ കാരണം, ചെറിയൊരു കാരണമാണ്. എന്തായിരുന്നു? റൊട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പോ കുട്ടി മലവിസർജനം നടത്തി. അപ്പൊ എന്ത് ചെയ്തു? വേറെ വൃത്തിയാക്കാനൊന്നും ഇല്ലാത്തത് പോ അതിന്റെ ഒരു ഭാഗം കീറിയെടുത്തിട്ട് അതുകൊണ്ട് വൃത്തിയാക്കി.
അള്ളാഹു ദാരിദ്ര്യം കൊടുത്തു. നമ്മളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം അടുക്കളയിൽ നിന്ന് വാരിയെറിയുന്നത് നേരെ പോകുന്നത് ഓടയിലേക്കാണ്, വേസ്റ്റ് വരുന്ന ആ വഴിയിലാണ്. അതുവഴിയല്ലേ ഡ്രൈനേജിന്റെ, ആ ഡ്രൈനേജ് ഒഴുകി പോകുന്ന അതുവഴിയല്ലേ എന്ന് കഴിക്കുന്ന ഭക്ഷണവും മലവിസർജനം നടത്തുന്ന മലമൂത്ര വിസർജന വസ്തുക്കളും മുഴുവനും തമ്മിൽ യോജിച്ചുകൊണ്ട് പോകുമ്പോ ദാരിദ്ര്യം അല്ലാഹു തരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സഹോദരങ്ങളെ, ഈ ദുരന്തം നടന്നതിന്റെ, പ്രളയം നടന്നതിന്റെ ആദ്യത്തെ പെരുന്നാൾ കഴിഞ്ഞ ബലിപെരുന്നാൾ, അന്നെനിക്കൊരു ആഗ്രഹം തോന്നി, ഇന്നത്തെ ബലിപെരുന്നാൾ ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ പാവങ്ങളോടൊപ്പമാകണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവര് സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 500 പേർക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി, എന്റെ വീട്ടിന്റെ മുന്നിലിട്ട് തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി, ഒരു ടിപ്പറ്, വലിയൊരു ടിപ്പറ് വിളിച്ച് അതിനകത്ത് ഇത് സെറ്റ് ചെയ്ത് എത്രയോ കിലോമീറ്റർ താണ്ടി പന്തളം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വന്നു. അവിടെ വന്നു, ഭക്ഷണം കൊടുത്തു. ഉത്സാഹത്തോടെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു, ഞാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം തിരികെ പോകുമ്പോഴാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും വില കൂടിയ വാഹനങ്ങളിലെ ഒരു വാഹനം ഒരു വലിയ 2 നില കെട്ടിടത്തിന്റെ മുമ്പിൽ കിടക്കുകയാണ്. ഒരു പോർച്ചിൽ ഒരു വില കൂടിയ വാഹനം കിടക്കുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോണ്ട് ഹൈന്ദവ സഹോദരങ്ങളാണ്, ഒരു 25 വയസ്സിന് മുകളിലോട്ട് ഒരു 40 വയസ്സിന് താഴെയുള്ള 5 സഹോദരിമാര് കൈകാണിച്ചു. എന്താണെന്നറിയാൻ വേണ്ടി ഗ്ലാസ് തുറക്കുമ്പോ അവര് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കുടിക്കാൻ എന്തെങ്കിലും തരാനുണ്ടോ, കഴിക്കാൻ ഒരു പഴമെങ്കിലും ഒരു ബിസ്ക്കറ്റ് എങ്കിലും ഞങ്ങൾക്ക് തരാനുണ്ടോ? ആരാ ചോദിക്കുന്നത്? ഇന്ന് ഏറ്റവും വില കൂടിയ ഒരു വാഹനം പോർച്ചിൽ കിടക്കുന്ന ബഹുനില കെട്ടിടത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവരല്ല, നാട്ടിലെ പ്രമാണിമാരായ, നാട്ടിലെ സമ്പന്നരായ ആളുകൾക്ക് കഴുത്തട്ടം വരെ വെള്ളം കിടക്കുമ്പോഴും കുടിക്കാനും പച്ചവെള്ളം അല്ലാഹു നിഷേധിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, നമ്മുടെ പാപങ്ങൾ കൊണ്ടല്ലേ, നാലോചിച്ചു നോക്കൂ, ആരാരെ കുറ്റം പറയും? ഈ പ്രളയം നടന്ന പിറ്റേ വെള്ളിയാഴ്ച ഞാൻ എന്റെ ജുമാ പ്രസംഗത്തിൽ പറഞ്ഞു, ആരെയാ ഞാൻ കുറ്റം പറയുക? ഞാൻ എന്ത് യോഗ്യനാ നിങ്ങളോട് കുറ്റം പറയാൻ? ഞാൻ നിങ്ങളൊക്കെ ഒരുപോലെ കുറ്റക്കാരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയ പണ്ഡിതന്റെ, ഒരു വലിയ വലിയന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വിഷയം ഒന്ന് മാറിപ്പോയതാ, തിരിച്ച് ഞാൻ അവിടേക്ക് തന്നെ പോകുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവര് കർക്കശ നിലപാടെടുക്കുന്നവരാണ്, കർക്കശ നിലപാടെടുക്കുന്നവരാണ്. ഈ ഔലിയാക്കൾക്ക് ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും, വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുന്നത്തു ഔലിയാ ഇല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചര്യ ആര് മുറുകെ പിടിക്കുന്നുവോ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവന് രക്ഷയുണ്ട്. ആരാണോ ഔലിയാക്കളുടെ ചര്യ മുറുകെ പിടിക്കാത്തവന്, ഔലിയാക്കളുടെ സ്വഭാവമാരുടെ കൈവശമില്ലയോ, അവന് നാളെ പരലോകത്തെത്തുമ്പോൾ അലിയിൽ മുറുത്തല തങ്ങൾ പറയുന്നു, ഫലൈസ ഫീ ദാലിക ശൈ ഫീ യദിഹി ശൈഉന, അവന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല. എന്താണ് ഔലിയാക്കളുടെ സ്വഭാവം എന്നറിയോ? യഹ്തിമാലുൽ അദാനിന്നാ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കലാണ്. ആളുകൾ പലതും പറയും, സ്വന്തം മക്കൾ പോലും തള്ളി പറയും ഔലിയാക്കളെ, സഹോദരങ്ങളെ. പക്ഷെ അതല്ല ക്ഷമയോടെ നേരിടുമ്പോഴാണ്, സ്വന്തം ബീജത്തിൽ പറന്ന മക്കൾ പോലെ തള്ളി പറയും, ഉപ്പാനെ തള്ളി പറയും, ഉപ്പ അല്ലാണ്ട് വലിയാണെന്ന് ഇരിക്കട്ടെ, ആ വലിയന്റെ പൊന്നു മക്കൾ പോലും തള്ളി പറയും ഉപ്പാനെ. പക്ഷെ അതൊക്കെ ഒന്ന് സഹിക്കാൻ കഴിയുന്നത് എനിക്കറിയുന്ന ഒരു വലിയുണ്ട്. ആ വലിയന്റെ മകനെ വാപ്പ വലിയനെ പറ്റി മോശം പറഞ്ഞു. ആളുകൾ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ കൈകാര്യം ചെയ്യട്ടെ. ആ സമയത്ത് വാപ്പ പറഞ്ഞു, വേണ്ട 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 വേണ്ട, അവനെ അതിന്റെ വഴിക്കങ്ങ് വിടുക. ആളെ പറഞ്ഞാ നിങ്ങളറിയും, നാട് പറഞ്ഞാ നിങ്ങളറിയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നാടുമാളും പറയുന്നില്ല. ഇരിക്കുന്നവര് പലർക്കും ആളിനെ തന്നെ മനസ്സിലായിട്ടുണ്ട്. സഹോദരങ്ങളെ, യഹ്തിമാലുൽ അദാ അനിന്നാ,
ഖലാസ്. ജനങ്ങളെ തൊട്ട് ക്ഷമിക്കലാണ്, ഉപദ്രവങ്ങളെ ക്ഷമിക്കലാണ്. നമ്മൾ ആരെ പോലെയാകണം എന്റെ സഹോദരങ്ങളെ? ആരോ നമ്മളെ പറ്റി എന്തോ പറഞ്ഞോട്ടെ, ആര് നമ്മളെ പറ്റി എന്തോ പറഞ്ഞാൽ അല്ലാഹുവേ പാപങ്ങളാണ് പാപങ്ങളാണ് പാപങ്ങളാ എന്ന ചിന്തയോട് പുറത്തു കൊടുക്കാൻ മനസ്സുണ്ടോ? നീ വലിയാണ് വലിയാണ് നീ വലിയാണ്, ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണല്ലോ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടു, അവനെ ഓടിക്കുകയാണ്. നൂറിൽ പരം വരുന്ന മുസ്ലിം വിശ്വാസികളെ കൊന്നുകളഞ്ഞ ശത്രുവിനെ കണ്ടപ്പോ ഓരി പിടിച്ച ദുൽഫക്കാറുമായി ഓടുമ്പോ അലി ആരട്ടങ്ങടക്ക മുന്നിൽ നിന്ന് തന്ത്രപരമായി സമർത്ഥമായി അവൻ രക്ഷപ്പെടുകയാണ്. അലി ആരട്ടങ്ങൾ വിടില്ല, അലിയാരറ്റങ്ങൾ ആരാണ്? ലാ ഫത്തനില്ല അലിയുന വലാ സൈഫനില്ല ദുൽഫുഖാർ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ യുവാക്കളുടെ പ്രതീകം റോൾ മോഡൽ ആരാണ്? പൊക്കം കുറഞ്ഞ അലിയേ, പൊക്കം കുറഞ്ഞ അലിയേ. അലി റളിയല്ലാഹു അൻഹു ഓടിച്ചിട്ടവനെ പിടിക്കുകയാണ്. എത്രയോ മണിക്കൂറുകൾ മൽപിടുത്തത്തിന്റെ അവസാനം ആ മനുഷ്യനെ പിടിച്ച് മലത്തി കിടത്തിയിട്ട് രണ്ട് വിരലുകൾ അവന്റെ കരണ ഞരമ്പിനോട് ചേർത്ത് വെച്ചിട്ട് ഊരി പിടിച്ച വാളെടുത്തവനെ വെട്ടാനൊരുങ്ങുമ്പോ അവൻ മലർന്നു കിടന്ന് കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. അലിയാര് തങ്ങളുടെ മുഖത്തേക്കങ്ങ് തുപ്പിയപ്പോ മണിക്കൂറുകളോളം ഓടിച്ചിട്ട് വിശ്വാസികളിൽ നൂറിലധികം വരുന്ന ആളുകളെ കൊന്ന ആ ശത്രുവിനെ ആ സെക്കൻഡ് വരെ കൊല്ലാനാണ് ഓടിച്ചത്. അവസാനം പിടിച്ചു കിടത്തിയിട്ട് കൊല്ലാന് വാളൂരിയപ്പോ അലിയ തങ്ങളുടെ നേരെ തുപ്പിക്കൊടുത്ത ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കൈമാറ്റിയിട്ട് അലിയാരറ്റങ്ങൾ വാളൊറയിലിട്ട് എഴുന്നേറ്റ് പോകുകയാണ്. സഹോദരങ്ങളെ, ചോദിച്ചു ആളുകൾ വന്നിട്ട് അലിയേ എന്തു മണ്ടത്തരമാണ് നീ കാണിച്ചത്, എത്ര മണിക്കൂർ നീ ഓടിയിട്ട അവനെ കിട്ടിയത്, അവൻ നമ്മളിൽ എത്ര പേരെ കൊന്നതാ, എന്നിട്ടാന്റെ നീ അവനങ്ങ് വിട്ടുകളഞ്ഞത്? ആ സമയത്ത് അലിയാരറ്റങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ, ഇതുവരെ ഞാൻ ഓടിച്ചത് എന്റെ അള്ളാക്കു വേണ്ടിയാ, എന്റെ പടച്ചോന് വേണ്ടിയാ ഞാൻ ഓടിച്ചത്, അവനെ കൊല്ലാന് ഞാൻ മലത്തിക്കിടത്തിയത് എന്റെ അള്ളാക്ക് വേണ്ടിയാ, എന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയത് അള്ളാക്ക് വേണ്ടിയാ. പക്ഷേ അവൻ എന്നെ തുപ്പാൻ ഒരുങ്ങുമ്പോൾ, അവൻ എന്നെ തുപ്പിയപ്പോൾ, ഇനി ഞാൻ അവനെ കൊന്നാൽ എനിക്ക് വികാരം കൂടുതൽ വരും എന്നെ തുപ്പിയതിന്റെ പേരിൽ. എന്നെ തുപ്പി എന്നുള്ള ഒരു ഏതെങ്കിലും ഒരു മാനദണ്ഡം ഉപയോഗിച്ച് അവനെ കൊല്ലുന്നതിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അതങ്ങാനും എന്റെ മനസ്സിൽ വന്നാ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരുത്തരെ കൊന്നതാകൂലേ, അതുകൊണ്ട് അവൻ പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മാറിയ നമ്മുടെ ചങ്കൂട്ടത്തിന്റെ മാതൃക പുരുഷന്മാർ. സഹോദരങ്ങളെ, പർവ്വത സമാനമായ ചങ്കൂട്ടത്തിന്റെ ആണത്വത്തിന്റെ പ്രതീകങ്ങളായ നമ്മുടെ മുൻഗാമികളായ പൂർവസോരികളായ ആളുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആണത്വമില്ലാത്തതിന്റെ പേരിലല്ല, ചങ്കൂട്ടമില്ലാത്തതിന്റെ പേരിലല്ല, നല്ല ഒട്ടകത്തിന്റെ ഇറച്ചിയും തിന്ന്, നല്ല മുട്ടനാടിന്റെ ഇറച്ചിയും തിന്ന്, നല്ല റൊട്ടി ഉണ്ടാക്കി തിന്ന്, പച്ച ഈറ്റപ്പഴവും തിന്ന്, ആരോഗ്യമുള്ള എത്രയോ ചെറുപ്പക്കാരായ സഹാബത്തിന്റെ ഔലിയാക്കൾ പലരുടെയും മുമ്പിൽ എന്തേ മാറിക്കൊടുത്തതെന്നറിയോ? ചങ്കൂറ്റമില്ലാത്തതിന്റെ പേരിലല്ല, ആണത്വമില്ലാത്തതിന്റെ പേരിലല്ല, ആരോഗ്യമില്ലാത്തതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലാണ്? വൃത്തികെട്ട ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന ഏത് ബുദ്ധിമുട്ടുകളെയും ക്ഷമിക്കല് വലിയന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ ശിബിലിമാം ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയാ, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ആളുകളെ കല്ലെറിയാൻ തുടങ്ങി. അവസാന ശിബിലി റഹ്മത്തുള്ളാഹി അലൈ എന്ത് ചെയ്തെന്നറിയോ? ആരാണ് ശിബിലി നിങ്ങൾക്കറിയോ? ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സദീർഥ്യനാ, അബു അബ്ദുല്ലാഹി അന്തലൂസി തങ്ങളുടെ ശിഷ്യനാ. ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ആളുകളുടെ ഏറുകൊണ്ട് തല്ലുകൊണ്ട് അസഭ്യ വർഷം കൊണ്ട് അശ്ലീല ചുവകളുള്ള സഭ്യതയില്ലാത്ത വാക്കുകളുടെ പേമാരി ഭയന്ന് ഓടി ഒളിച്ചൊരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരിക്കുമ്പോ ഇരുന്നതൊരു മാവിൻ ചുവട്ടിലാ. ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മാവെന്താ
പറഞ്ഞതും അറിയോ? മാങ്ങ തരുന്ന മാവുണ്ടല്ലോ, ആ മാവ് ശിബിലി മാമിനോട് സംസാരിച്ചതെന്തെന്ന് അറിയോ? എന്തേ ശിബിലി, നീ എവിടേക്ക് ഓടുകയാ? ആളുകൾ എറിയുന്നെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഓടുകയാ? നീ എന്നിലേക്ക് നോക്ക് ശിബിലി. ആളുകൾ എന്നെ കല്ല് കൊണ്ടെറിയുമ്പോ ഞാൻ ആ കല്ല് വാങ്ങി തിരിച്ചറിയുന്നില്ല. മാവ് ശിബിലി മാമിനോട് പറയുന്നു, ആളുകൾ എന്നെ കല്ലെറിയുമ്പോ ഞാൻ അവർക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കുന്നത് ഫലവർഗമാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഔലിയാക്കൾ എന്ത് പറഞ്ഞോ ഫേസ്ബുക്കിലൂടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആക്ഷേപിക്കുമ്പോ എന്തേ ഔലിയാക്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. പലരും ചോദിക്കാറുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെത്തം പറ്റി ഇങ്ങനെ ആരോപണങ്ങൾ പറയുമ്പോ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി ആക്ഷേപങ്ങൾ പറയുമ്പോ എന്തേ മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്രതികരിക്കാത്തത്? കബറിൽ കിടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്രതികരിക്കാത്തത് എന്തെന്നറിയോ? മണ്ണിന്റെ പുറത്തുണ്ടായിരുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്രതികരിച്ചിട്ടില്ല. കാരണം ഇഹ്തിമാരുള്ളതാ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ബുദ്ധിമുട്ടുകളെ പൊറുക്കാൻ എന്റെ പെങ്ങളെ കഴിയോ? നിങ്ങൾക്ക് റാബിയത്തുൽ അദബിയയാകാം, നഫീസത്തുൽ മിസ്രിയയാകാം, ആയിഷത്തുൽ തുഹ്റയാകാം, ഖദീജത്തുൽ കുബ്റയാകാം, ഫാത്തിമത്തുൽ സഹ്റയാകാം. നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പൂർവസൂരികളായ മഹിളാരത്നങ്ങളാകാം. എന്തു വേണം? ഇഹ്തിമാലുൽ അദാ അനിന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കണം, സഹിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നമുക്ക് കഴിയോ? രക്ഷപ്പെട്ടു. ഇത് മൂന്നും ഇല്ലാത്തവൻ ഏത്? അള്ളാഹുവിന്റെ സ്വഭാവമാകുന്ന ഒരാളുടെ ന്യൂനത മറച്ചുവെക്കൽ, പ്രവാചകന്റെ സ്വഭാവമാകുന്ന ജനങ്ങളോട് നല്ല നിലയിൽ സഹകരിക്കൽ, ഔലിയാക്കളുടെ ചര്യയാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കൽ, ഇത് മൂന്നും ഇല്ലാതെ പരലോകത്തേക്ക് പോകുന്നവൻ പാഥേയം നഷ്ടപ്പെട്ടവനാണ്. ഫലൈസ ഫീ യദിഹി ശൈഉൻ, അലി റളിയല്ലാഹു അൻഹു പറയുന്നു അവന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് മൂന്ന് നമുക്കൊന്നുണ്ടാക്കിയെടുക്കാം. നമുക്കൊരു പുതിയ മനുഷ്യരാവാം, ഒരു പുതിയ മനുഷ്യനാകാം കഴിയും. എന്റെ സഹോദരിമാരെ, സഹോദരിമാര് പറയും നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഈ പറയുന്നത്, നമുക്ക് എങ്ങനെ നന്നാവാൻ പറ്റുമെന്ന, നമ്മളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എന്ത് തെറ്റ് ചെയ്താലും, ഇപ്പൊ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറയുന്ന ഒരു പെണ്ണിനോളം നിങ്ങൾ തെറ്റ് ചെയ്തവരാവൂല. ഏത് പെണ്ണ? ഇറാഖിലെ നൃത്തശാലയിൽ നർത്തകിയായിരുന്ന ഒരു അരപ്പാവാട ഉടുത്ത ഒരു പെണ്ണ്. ആ പെണ്ണ് അരപ്പാവാട ഉടുത്തിട്ട് പാട്ടുപാടുന്ന പെണ്ണാ, ചെറുപ്പക്കാർക്ക് നിശാ ക്ലബിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന പെണ്ണാ, ആ പെണ്ണ് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണാ, ആ പെണ്ണാണ് ചെറുപ്പക്കാരെ കടന്നു വരുമ്പോ ആ ചെറുപ്പക്കാർക്ക് കള്ളടിച്ചു കൊടുത്ത് അവരുടെ മുമ്പിൽ ആടിയും പാടിയും ചെറുപ്പക്കാരനെ ഏതോ ഒരു വിസ്മയ മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പെണ്ണ്. ആ പെണ്ണ് ഒരു നിമിഷം മാറാൻ തീരുമാനിച്ചു, മാറി. ആ പെണ്ണ് മാറിയെന്ന് മാത്രമല്ല, പാതിരാത്രികൾ അല്ലാഹു എന്ന കാമുകനെ ഓർത്തുകൊണ്ട് ഉറക്കമുളയ്ക്കാൻ തുടങ്ങി. ആ പെണ്ണിന്റെ പേര് ഞാൻ ഈ 2018 സെപ്റ്റംബർ മാസം 30-ാം തീയതി രാത്രി 11:45 എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കവ്വായിയിലെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുമ്പിൽ ആ പെണ്ണിന്റെ പേരെങ്ങാനും ഞാൻ പറഞ്ഞാൽ ആവേശത്തോടെ നിങ്ങൾ പറയും. ഇറാഖിന്റെ നൃത്തശാലകളുടെ റിയാലിറ്റി ഷോയിൽ പാട്ടുപാടിയ നർത്തകിയായ ആ പെണ്ണ്, ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ ആ പെണ്ണിന്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും റളിയല്ലാഹു അൻഹ, വേറെ ആരുമല്ല ബീബി റാബിഅത്തുൽ അദബിയ. റാബിയത്തുൽ അദബിയ കണ്ണൂരിലെ കവ്വായിയിലെ പെങ്ങളെ, മാറാൻ നിങ്ങൾക്ക് കഴിയില്ലേ? കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയും. ചരിത്രം തിരുത്തി കുറിക്കണം. അള്ളാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർ പറയും ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങളെ കൊണ്ട് പറ്റൂല. നാട്ടിലെ ഏറ്റവും വലിയ നമ്പർ 1 കള്ളൻ, പെരുങ്കള്ളൻ, കോടീശ്വരന്മാരുടെ വീട്ടിൽ കയറി മോട്ടിച്ചിട്ട് പാവങ്ങളെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന കായംകുളം കൊച്ചുണ്ണിയെ പോലുള്ള കള്ളനല്ല, മറിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിന്റെ അകത്ത് കൊണ്ടുവെക്കുന്ന സമ്പത്തും സ്വത്തും കൊള്ളയടിച്ചു കൊണ്ടുപോയി പള്ള നിറയ്ക്കുന്ന നാട്ടിലെ ക്രിമിനൽ കേടി. അദ്ദേഹം ഒരു ദിവസം മോട്ടിക്കുന്ന സാധനങ്ങളുമായി മതിൽ ചാടിക്കയറുമ്പോഴാണ് ഒരാളിരുന്ന് ഖുർആൻ ഓതുന്നു. അലം യഅനി ലില്ലദീന
അം തഖശ ഖുലൂബ് ആലം യഗ്നില്ലദീന ആമനു അം തഖശ ഖുലൂബുഹും ലിദിക്കില്ലാ. വിശ്വാസികൾക്ക് ഇനിയും അല്ലാഹനെ പഠിക്കാൻ സമയമായില്ലേ. ഈ ആയത്ത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ പതറി, അദ്ദേഹത്തിന്റെ മനസ്സ് വിറച്ചു, ഭയന്നു, മോട്ടിച്ച സാധനങ്ങളൊക്കെ വലിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് നാടുവിട്ടു. 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നു. വരുമ്പോൾ വയറിന്റെ ഭാഗം വരെ ദാടി രോമങ്ങളായിരുന്നു, നെഞ്ചറ്റം വരെ ദാടി രോമങ്ങളുമായി തിരികെ വന്ന നാട്ടിലെ ക്രിമിനലായിരുന്ന കള്ളനാണ്. ഇന്നാ പേര് പറഞ്ഞാൽ നിങ്ങളും ചൊല്ലും. റളിയല്ലാഹു അൻഹു, മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് മാറാൻ കഴിയും, നമുക്ക് മാറാൻ കഴിയും. അതിനെന്ത് വേണം? ഈ മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന്, അല്ലാഹുവിന്റെ സ്വഭാവമാകുന്ന ന്യൂനതകൾ മറച്ചു വെക്കുക. 2, പ്രവാചകന്റെ സ്വഭാവമാകുന്ന സഹകരണ മനോഭാവം. അതിനിടയിൽ 3, ഔലിയാക്കളുടെ സ്വഭാവമാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ നമ്മളങ്ങ് പൊറുക്കുക, ക്ഷമിക്കുക. സുബ്ഹാനല്ലാഹി, നമ്മുടെ നാടുകൾ എത്ര വലിയ മഹാന്മാരെ പറ്റി എന്തൊക്കെ എഴുതി വിടുന്നു. പടച്ചോനെ നമ്മൾ വായിച്ചാ ചിന്തിച്ചു പോകും, ഇവരൊക്കെ കാണുന്നില്ലേ എന്ന്, ഇവരൊക്കെ കാണുന്നില്ലേ എന്ന്. വല്ലാതെ സങ്കടം തോന്നിയിട്ടുണ്ട് മഹാന്മാരെ പറ്റി എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ പറയുമ്പോ. നമ്മൾ ആരാ നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുക? ഞാൻ ഇന്നുവരെ ഒരു പണ്ഡിതനെ ആക്ഷേപിക്കുകയുമില്ല. കാരണം നമ്മൾ ആരാ അവരുടെ കോടിക്കണക്കിന് അറിവുകളിൽ ഒരറിവെടുത്തിട്ട് കോടാന കോടി വർഷം അറബിക്കടലിന്റെ അഗാധ ഗർത്തത്തിലിട്ടാൽ എന്തെങ്കിലും ശേഷിക്കുമോ? അത്ര പോലും വിവരവും ഇൽമും അദബും മര്യാദയും ഒന്നുമില്ലാത്ത നമ്മൾ എന്തിനാണ് വലിയ പണ്ഡിതന്മാരെ ചീത്ത പറയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുന്നവർ ഔലിയാക്കളാ. ഇത് മൂന്നും കൂടി നേടിയ ഒരുത്തൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. സർവാധിപതിയായ, സർവേശ്വരനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമുക്ക് അതിനുള്ള തൗഫീക്ക് എക്കാലവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദുആ ചെയ്യുന്നതോടൊപ്പം ആയിരം 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 പേരട്ടി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇതിന്റെ കവ്വായിര നാട്ടുകൂട്ടത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഇൻഷാ അല്ലാ എല്ലാ വേദികളിലും ഞാൻ ദുആ ചെയ്യും. ഞാൻ ആത്മാർത്ഥമായി അവരോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കാരണം ഒരു കളക്ഷൻ പോലുമില്ലാതെ ഈ മനോഹരമായ വേദിയിൽ ഇത്ര നന്നായിട്ടൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലവും ആരോഗ്യത്തോടുള്ള ജീവിതവും അള്ളാഹു നൽകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കട്ടെ, അല്ലാഹു ആരോഗ്യം നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബാധ്യതകൾ നമുക്ക് നിറവേറ്റാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഓരോ കുപ്പി വെള്ളമേ എല്ലാവരും വാങ്ങാവൂ, വെള്ളം പരിമിതമാണ്. ഓതിയ വെള്ളം എല്ലാവർക്കും തരും ഇൻഷാല്ലാ. ആ വെള്ളം നിങ്ങൾ ഓരോന്ന് ഓരോരുത്തർ വാങ്ങി പോകണം, രണ്ടെണ്ണം വാങ്ങരുത്, എല്ലാവർക്കും എത്തിക്കാനുള്ളതാണ് ഇൻഷാ അല്ലാ. ആദരണീയനായ സയ്യിദ്, ആദരണീയനായ നമ്മുടെ ബഹുമാനനായ ഉസ്താദ് അവർക്ക് ദുആ രക്കുന്നതിനും നസീഹത്ത് നടത്തുന്നതിനും ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു തൗഫീക്ക് തരുമെങ്കിൽ ഞാൻ രാമന്തളിയിൽ ഇൻഷാ അല്ലാ ഉറൂസുമായി ബന്ധപ്പെട്ട് February 23 ശനിയാഴ്ച, ഈ 2019 February 23 രാമന്തളി മഹലിൽ ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ശേഷമൊക്കെ പരിസരത്തൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദുആയിൽ ഞാനും ഉൾപ്പെടുത്തും. പറയുന്നതും കേട്ടതുമായ കാര്യങ്ങൾ അമലി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിട പറയുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.